പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കർത്താവിന്റെ അളവറ്റ കൃപയ. ഫിലിപ്പിയ ലേഖന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രിയിൽ വരുവാൻ ഇടയായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചത് മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഓട്ടോ ബയോഗ്രഫി, അതായത് തന്റെ ജീവചരിത്ര സംക്ഷിപ്തം അദ്ദേഹം രേഖപ്പെടുത്തുന്ന അധ്യായമാണ് മൂന്നാം അധ്യായം. മൂന്നാം അധ്യായത്തിന്റെ വിഷയസംജ്ഞ സ്പിരിച്വൽ മൈൻഡ്, ആത്മീക മനസ്സ് എന്നുള്ളതാണെന്ന് നമ്മൾ പ്രഥമത പഠിച്ചു കഴിഞ്ഞു. പൗലോസിന്റെ ജീവചരിത്രത്തിന്റെ സംക്ഷേപം അദ്ദേഹം പറയുമ്പോൾ ഈ സ്പീക്സ് ഓഫ് ഹിസ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, അതായത് ഗതകാല ജീവിതചരിത്രം അതുപോലെ വർത്തമാനകാല അനുഭവം ഭാവികാല പ്രത്യാശ, ഇത് മൂന്നും ഈ അധ്യായങ്ങൾ അദ്ദേഹം രേഖപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതിന്റെ ഒരു സ്ലൈറ്റ് റിവ്യൂ ഓടിച്ചു പറഞ്ഞിട്ടാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നത്. മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് 2 പ്രത്യേക വിഷയങ്ങൾ, 1 പൗലോസിന്റെ പ്രബോധനം, 2 പൗലോസ് നൽകുന്ന എക്സാമ്പിൾ അതായത് മാതൃക ദൃഷ്ടാന്തം. അതിൽ പൗലോസിന്റെ പ്രബോധനത്തിൽ അദ്ദേഹം സൂക്ഷിക്കാൻ 3 പ്രത്യേക വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. 1 നായ്ക്കളെ സൂക്ഷിപ്പീൻ, 2 ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, 3 ബിവെയർ ഓഫ് മ്യൂട്ടിലേഷൻസ് അതായത് വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. ഇത് മൂന്നും യഹൂദ മത അനുഷ്ഠാനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വലിച്ചിരിച്ചിരിക്കുന്ന ജുഡൈസിയസിനെ കുറിച്ചുള്ള പരാമർശമാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു. ആ വെളിച്ചത്തിൽ 2 വ്യത്യസ്ത വിഷയങ്ങളാണ് അപ്പോസ്തലൻ പറഞ്ഞത്. 1 വർക്സ് റൈറ്റസ്നെസ് ആൻഡ് ഫെയ്ത്ത് റൈറ്റസ്നെസ്, അതായത് പ്രവർത്തിയാലുള്ള നീതീകരണം, 2 വിശ്വാസത്താലുള്ള നീതീകരണം. പൗലോസ് തന്റെ ഗതകാലങ്ങളിലേക്ക് ഒന്നെത്തി നോക്കി. ഒരു നല്ല കണക്കപ്പിള്ളയെ പോലെ, ഒരു അക്കൗണ്ടിനെ പോലെ അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഞാൻ ചെയ്ത എല്ലാ പ്രവൃത്തിയിലും ഐ എം ടോട്ടലി ബാങ്ക്റപ്റ്റഡ്, ഞാന് സമ്പൂർണമായി ദരിദ്ര അവസ്ഥയിലായിരിക്കുന്നു, എനിക്ക് യാതൊരു നീതിയും ന്യായ പ്രമാണവും ലഭിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം കൃപയുടെ പ്രമാണത്തിലേക്ക് നോക്കി, വിശ്വാസത്തിന്റെ പ്രമാണത്തിലേക്ക് നോക്കി, അതായത് ഫെയ്ത്ത് റൈറ്റസ്നെസ്. അവിടെ 2 കാര്യങ്ങളാണ് പ്രസക്തമായി നമ്മൾ പഠിച്ചത്. 1 പോൾസ് ലോസസ് ആൻഡ് പോൾസ് ഗെയിൻസ്, പൗലോസിന് അനുഭവിക്കേണ്ടി വന്ന നഷ്ടങ്ങളും തനിക്ക് ഉണ്ടായ നേട്ടങ്ങളും. അത് വിശദമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ അവയെ വീണ്ടും ആവർത്തന വിരസതയിൽ ഓർപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുതുതായി ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ലളിതമായ അണ്ടർസ്റ്റാൻഡിങ് ഇതിന്റെ പശ്ചാത്തലം ലഭിക്കാൻ വേണ്ടി ഞാൻ ആ റിവ്യൂ പറയേണ്ടത് ആവശ്യമായിരുന്നുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 3 അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ നാം ആ നിലയിൽ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച ഞാന് ഡോക്ടർ JCPയോട് പറഞ്ഞിരുന്നു, എനിക്ക് 3 സെഗ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ഭാഗം തീർക്കാൻ കഴിയുള്ളൂ, അങ്ങനെയാണ് ഒരു പ്രാവശ്യം കൂടെ ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തെന്നുള്ളത്. അതുകൊണ്ട് ഐ എം ഗ്രേറ്റ്ഫുൾ ടു ഹിം. ഇന്ന് അതിന്റെ 2ാം ഭാഗമാണ് പ്രവേശിക്കുന്നത്, അതായത് അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സമയം എന്നെ അനുവദിക്കാത്തതുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉള്ളതുകൊണ്ടും ഞാനത് വായിക്കുന്നില്ല. ഞാൻ ഇടയ്ക്ക് കാണാപ്പാടം പറയാനുള്ള അത്യാവശ്യ ഭാഗം പറഞ്ഞങ്ങ് പോവുക മാത്രമേ ചെയ്യുള്ളൂ. ഈ ഭാഗത്തെ അതിപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ബിരുദ പ്രാപിപ്പാനായിട്ടുള്ള ഓട്ടം എന്നുള്ളതാണ്. 3 അധ്യായത്തിന്റെ 12 മുതൽ 16 ഉള്ള വാക്യങ്ങൾ, ബിരുദ പ്രാപിപ്പാനായിട്ടുള്ള ഓട്ടം. ഇതിന്റെ മുഖവരയാ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഞാൻ മുമ്പേ ഓർമ്മിച്ച പോലെ പൗലോസ് തന്റെ ജീവിത വൃത്താന്തം പറയുകയാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ തന്റെ ആത്മചരിത്രം അദ്ദേഹം പറയുകയാണ്, ആത്മകഥ പറയുകയാണ്. ആത്മകഥ പറയുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്റെ ഭൂതകാല അനുഭവത്തെയും
വർത്തമാനകാല സാഹചര്യങ്ങളെയും ഭാവികാല പ്രത്യാശയെയും ഈ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചത് പൗലോസ് അദ്ദേഹത്തിന്റെ ഭൂതകാല അനുഭവത്തിലേക്ക് ഒരു നല്ല കണക്കപ്പിള്ളയെ പോലെ ഒരു അക്കൗണ്ടിനെ പോലെ എത്തി നോക്കിയിട്ട് അദ്ദേഹം ജീവിതത്തിന്റെ വാല്യൂസ് അതായത് മൂല്യങ്ങൾ വിലയിരുത്തി, മൂല്യങ്ങളെ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ ചില ലാഭനഷ്ടങ്ങൾ തന്റെ ജീവിതത്തെ അദ്ദേഹം വീക്ഷിച്ചു. ഒരു കച്ചവടത്തോടാണ് തന്റെ ജീവിതത്തെ അദ്ദേഹം ഉപമിച്ചത്. ലാഭനഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ അദ്ദേഹം ആയിരുന്നെങ്കിൽ തനിക്ക് ലഭിക്കാമായിരുന്ന ലാഭത്തെ സംബന്ധിച്ചു. എന്നാൽ കൃപയുടെ പ്രമാണത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ അതായത് വിശ്വാസ നീതീകരണത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോൾ ന്യായ പ്രമാണത്തിൽ തനിക്ക് നഷ്ടമായതിനെയും കൃപയുടെ പ്രമാണപ്രകാരം തനിക്ക് ലാഭമായിരുന്നതിനെയും സംബന്ധിച്ച് അപ്പോസ്തലൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അതുപോലെ ക്രിസ്തുവിനുള്ള നീതീകരണം, ക്രിസ്തുവിന്റെ കൂട്ടായ്മ എന്നിങ്ങനെ നിസ്തുല്യമാകുന്ന മൂന്ന് നേട്ടങ്ങൾ അപ്പോസ്തലന്റെ ജീവിതത്തിലെ അപ്പോസ്തലനെ സ്വായത്തമാക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം കണ്ടെത്തി. ആ മൂന്ന് കണ്ടെത്തലുകളെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ തനിക്ക് നഷ്ടമാക്കേണ്ടി വന്ന യാഥാർത്ഥ്യങ്ങളുമായി തടിച്ചു നോക്കിയപ്പോൾ അവയേക്കാൾ വാല്യൂ ഉള്ളതായി വിലയുള്ളതായി ഈ മൂന്ന് യാഥാർത്ഥ്യങ്ങളെ അപ്പോസ്തലന് കാണുവാൻ കഴിയും. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ ആബിയിൽ ചെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞകാല ജീവിത ചരിത്രത്തിൽ ജീവിച്ചുള്ള മഹാന്മാരായ പല ആളുകളുടെയും ഛായാചിത്രങ്ങൾ അവിടെയുണ്ട്. അതിന്റെ അടിയിൽ അവരെ സംബന്ധിച്ചുള്ള ക്രിസ്തുവ ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെസ്റ്റ്മിനിസ്റ്റർ ആബി സന്ദർശിക്കുന്ന ആർക്കും അത് ചെന്ന് കാണാൻ സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ സർ ഐസക് ന്യൂട്ടൺ, ഐസക് ന്യൂട്ടനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഛായാചിത്രം വെച്ചിട്ട് അതിന്റെ അടിയിൽ അദ്ദേഹം ഏത് സായലിലാണ് ജനിച്ചത്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളായി ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ബാല്യകാല വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു, കുടുംബ പശ്ചാത്തലം എങ്ങനെയായിരുന്നു, അദ്ദേഹം എങ്ങനെയാണ് അഖില ലോകം അറിയപ്പെട്ട ഒരു വലിയ ശാസ്ത്രജ്ഞനായി മാറിയത് എന്ന ഒരു ഹ്രസ്വ വിവരണം നൽകിയ ശേഷം അതിന്റെ അടിയിൽ ഈ എല്ലാ ഛായാചിത്രങ്ങളുടെയും അടിയിൽ എഴുതിയിട്ടുണ്ട്, സ്നേഹിത ഒരു സാധാരണക്കാരനായി ജനിച്ച് ഒരു സാധാരണക്കാരനായി ജീവിച്ച് ഒരു സാധാരണ വിദ്യാഭ്യാസം ചെയ്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ നേട്ടം ഇതാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും പരിശ്രമിച്ചുകൂടാ. സർ ഐസക് ന്യൂട്ടന്റെ ഛായാചിത്രത്തിന്റെ അടിയിൽ എഴുതുകയാണ്. ഇനിയും ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് പറയുമ്പോൾ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഹ്രസ്വ ചരിത്രം എഴുതിയ ശേഷം അതിന്റെ അടിയിൽ എഴുതുകയാണ്, ഒരു സാധാരണക്കാരനായ യൂത പുരുഷന്റെ ജീവിതത്തിന്റെ സമുന്നതമായ നേട്ടം ഇതാണെങ്കിൽ വൈ കാൻഡ് യു ഓൾസോ ട്രൈ ഫോർ ഇറ്റ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റ്മിനിസ്റ്റർ ആബി സന്ദർശിക്കുന്ന ആളുകൾ ചരിത്രത്തിൽ ചരിത്രം എഴുതിയ ഈ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്ര സംക്ഷേപം വായിക്കുമ്പോൾ ഓരോ ആളുകൾക്കും ഒരു സ്വയം ചലഞ്ച് ഉണ്ടാവും, എനിക്കും എന്തുകൊണ്ട് ഇതൊന്ന് പരിശ്രമിച്ചുകൂടാ. ഇത് തന്നെയാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ മൂന്നാം അധ്യായത്തിൽ ചെയ്യുന്നത്. അദ്ദേഹം തന്റെ ഭൂതകാല ജീവിതത്തെ നോക്കി അദ്ദേഹം ഒരു നല്ല വാല്യൂ ജീവിതത്തിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനായി അദ്ദേഹം തന്നെ വിലയിരുത്തി. വർത്തമാനകാലത്തെ അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം പറയുന്ന മനോഹരമായ ചില ആലോചനകളുണ്ട്. ഭാവിയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്ന് പറഞ്ഞ പ്രത്യാശയിൽ അദ്ദേഹം നിറയുന്നു. ഇങ്ങനെ മൂന്ന് ചരിത്രത്തിന്റെ പ്രവിശ്യയിലെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം എന്നിങ്ങനെ മൂന്ന് പ്രവിശ്യയിലേക്ക് വിശ്വാസന്റെ കണ്ണുകളെ വിദൂര വീക്ഷണം ചെയ്ത് അദ്ദേഹം ഒരു നല്ല നിരൂപകനായി ഇവിടെ വരികയാണ്. അങ്ങനെ എഴുതുമ്പോൾ അദ്ദേഹം ഇവിടെ ഈ ഭാഗത്ത് അദ്ദേഹം തന്നെ കുറിച്ച് പറയുന്ന ഒരു നല്ല അത്ലറ്റ് അതായത് ഒരു കായിക താരം എന്ന നിലയിലാണ്. ഇനിയും അതിന്റെ 17 മുതൽ 21 വരെയുള്ള ലാസ്റ്റ് പാർട്ട് ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച താൻ പഠിക്കാൻ പോകുന്നത്, അവിടെ അദ്ദേഹം ഒരു എലിയൻ അതായത് താൻ ഈ ഭൂമിയിൽ ഒരു അന്യനും പരദേശിയും ആണെന്നാണ് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 3:1-11 വരെ വാക്യങ്ങളിൽ പൗലോസ് തന്നെ കുറിച്ച് തന്നെ വിലയിരുത്തി പറഞ്ഞു, ഐ ആം എ ഫെയ്ത്ത്ഫുൾ അക്കൗണ്ടന്റ്, ഞാൻ വിശ്വസ്തനായ ഒരു കണക്കപ്പിള്ളയാണ്. 12 മുതൽ 16 ഉള്ള വാക്യങ്ങൾ അദ്ദേഹം വിഹക ഭീഷണം ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ഐ ആം ആൻ അത്ലറ്റ്, ഞാനൊരു കായിക അഭ്യാസിയാണ്. ഇനിയും ഭാവിയിലേക്ക് 17 മുതൽ 21 ഉള്ള വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഐ ആം ആൻ ഏലിയൻ, ഞാൻ ഈ ദേശക്കാരനല്ല, ഈ നാട് എന്റെ വകയല്ല, ഞാൻ സ്വർഗീയ പൗരനാണ്. ഇങ്ങനെ മൂന്ന് പ്രവിശ്യകളിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭീഷണം പോകുന്നത്. ഇനി ഞാൻ ഒരു കാര്യം ഇവിടെ ഓർപ്പിക്കട്ടെ, പൗലോസ് തന്റെ ലേഖനങ്ങളിൽ പലപ്പോഴും അദ്ദേഹം ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ വളരെ ചിന്തനീയമായ പ്രയോഗങ്ങളാണ്. ഇവിടെ അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ ഒരു അത്ലറ്റായി പറയുമ്പോൾ, ഒരു കായിക അഭ്യാസിയായി പറയുമ്പോൾ, ഓട്ടക്കളത്തിൽ നിൽക്കുന്ന ഒരു ഓട്ടക്കാരനായിട്ടാണ് അദ്ദേഹം തന്നെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നത്. അദ്ദേഹം തന്നെയല്ല, തന്നോടുകൂടെ ഈ ലേഖനം വായിക്കുന്ന അനുവാചക സുഹൃത്തുക്കളെ എല്ലാം വിശ്വാസത്തിന്റെ ഈ ഓട്ടക്കളത്തിൽ ഓടുന്ന ആളുകളായി നിർത്തിയിട്ട് പറയുകയാണ്, എല്ലാവരും ജയം പ്രാപിപ്പാൻ ഓടണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന ഇൻസ്പിറേഷൻ. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ പൗലോസിന്റെ ലേഖനങ്ങളിൽ അതിപ്രധാനമായി അദ്ദേഹം ഉപയോഗിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളുണ്ട്.
അതിൽ ആദ്യത്തെ ദൃഷ്ടാന്തം ഒരു മിലിറ്ററി പ്രയോഗമാണ്. അതായത് ഈ പട്ടാളത്തോടും സൈന്യത്തോടും ബന്ധപ്പെട്ട ഒരു പ്രയോഗം. അത് FAS ലേഖനം 6-ാം അധ്യായത്തിലാണ്. അവിടെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ദുർദിവസം നിലനിർത്താൻ കഴിയണതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊടുക്കുക. അതായത് പട്ടാളക്കാർക്ക് മുതലാണ് ആ വാക്ക് പറയുന്നത്. ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ ഒരു നല്ല കരകൗശല വിദഗ്ധനെ പോലെ രണ്ട് പ്രത്യേക പ്രവിശ്യകൾ. ഒന്ന്, നിങ്ങളോ ദൈവത്തിന്റെ മന്ദിരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താനുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ. കുരുന്നര കിടിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ, 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. ഇനി അതുകൂടാതെ വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നു, നാം ഒരു കെട്ടുമണിയാണ്. എങ്ങനെയുള്ളത്? ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, കർത്താവ് അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും അടിസ്ഥാനമിട്ട് ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന ഒരു മനോഹരമായ സൗധമാണ് ഈ ക്രിസ്തീയ സഭ. FAS 2:20 ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയും. അതുകൊണ്ട് ആരെങ്കിലും ഈ അടിസ്ഥാനത്തിന്മേൽ പൊന്നെ വെള്ളി വിലയിലെ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ കൊണ്ട് പടന്നാൽ അവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന് 1 കൊരിന്ത്യർ 3:11 മുതൽ 17 വാക്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ഒരു നല്ല ബിൽഡറാണ്, ഒരു നല്ല കരകൗശല വിദഗ്ധനായിരിക്കുന്ന ഒരാൾ നിലയിൽ അദ്ദേഹം പരിചയപ്പെടുകയാണ്. ഇനി മൂന്നാമത് വരുമ്പോൾ ഒരു അഗ്രികൾച്ചറിസ്റ്റ്, അതായത് ഒരു ഫാമറായിട്ട്, ഒരു കൃഷിക്കാരനെ കാര്യം ഗലാത്യലേഖനം 6:7 അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, 6:7. ഇനിയും 4-ാമത് പറയുമ്പോൾ അദ്ദേഹം ഒരു കായിക അഭ്യാസിയായി അദ്ദേഹം തന്നെ താൻ പറയുന്നു. ആ കായിക അഭ്യാസം എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇവിടെയാണെന്ന് പറയുന്നത്. അതായത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാനും നിരൂപിക്കുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. അപ്പൊ ഈ 4 ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ മായാത്ത ദൃഷ്ടാന്തങ്ങൾ നിൽക്കണം. ഒന്ന്, അദ്ദേഹം പറയുന്നു പട്ടാളത്തോട് ബന്ധപ്പെട്ട, സൈന്യത്തോട് ബന്ധപ്പെട്ട ഒരു പദപ്രയോഗം, ദൈവത്തിന്റെ സർവായുധവർഗം. 2, അദ്ദേഹം ഒരു നല്ല കരകൗശല വിദഗ്ധൻ, ഒരു ആർക്കിടെക്ട്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്, കാണ ദൈവത്തിന്റെ കെട്ടുപണിയാണ്. ഇനിയും ഒരു കൃഷിക്കാരൻ, അദ്ദേഹം പറയുന്നു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. 4, അദ്ദേഹം ഒരു അത്ലറ്റ് എന്ന നിലയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഓട്ടോ കളത്തിൽ നിൽക്കുന്നതാണ്. 1 കൊരിന്ത്യർ 9:13 വാക്യങ്ങൾ അദ്ദേഹം അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ഏകൻ മാത്രമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ തന്നെ നിങ്ങളും ബിരുദ പ്രാപിപ്പാണ്ട് കോണം ഓടുവിൻ. ഇങ്ങനെ അനുസ്യൂതമായ ദൃഷ്ടാന്തങ്ങളുടെ അനവരതമായ അവതരണത്തിലൂടെ അദ്ദേഹം ഇവിടെ മുന്നേറുകയാണ്. അങ്ങനെ പോകുമ്പോൾ വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാന് അത് ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായോ എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. അതിനവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് ബൈബിൾ, ന്യൂ കിംഗ് ജെയിംസ് ബൈബിൾ ഉപയോഗിക്കുന്നത് റീച്ചിങ് ഔട്ട് എന്നാണ്. അതായത് റീച്ചിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? സ്ട്രെച്ചിങ് ആസ് ഇൻ എ റേസ്. അതായത് ഒരു 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 പോർക്കളത്തിൽ അല്ലെങ്കിൽ ഓട്ടക്കളത്തില് ജയം പ്രാപിക്കാൻ വേണ്ടി സകല പരിശ്രമവും ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതിന് അവർബൽ ചെയ്യുന്നതിന്റെ അർത്ഥം അതാണ്. അദ്ദേഹം ഓടി ചെന്ന് അവിടെ ചെന്ന് ഇത് പിടിച്ചെടുക്കുവാനായി ശ്രമിക്കുക, കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. ഇവിടെ പറയപ്പെടുന്ന ഈ പദപ്രയോഗം കരിസ്മാറ്റിക് വേൾഡിൽ ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുള്ള വാക്കാണ്. അവിടെ പറയും ഈ 3-ാം അധ്യായം പല ആളുകളും പറയുന്നത് പൗലോസ് രക്ഷിക്കപ്പെട്ടത് പറയാൻ പറ്റുകയില്ല. അദ്ദേഹം കാരണം അദ്ദേഹം പറയുകയാണ് ഞാൻ ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായെന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നേ ഉള്ളൂ. അപ്പൊ പൗലോസ് പോലും രക്ഷയുടെ ആ സംതൃപ്തിയിൽ എത്തിയ ആളല്ലായിരുന്നു എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷേ റോങ് നോഷൻ, തെറ്റായ ഒരു ആശയമാണ്. പൗലോസ് തന്നെ രക്ഷിക്കപ്പെട്ടവനാണ്. പൗലോസ് അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പൗലോ ഫിലിപ്പിയിലെ വിശ്വാസികൾക്കാണ് എഴുതുന്നത്, അവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്. പൗലോസ് താൻ തന്നെ രക്ഷിക്കപ്പെട്ടവനാണ്. യൂത മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അദ്ദേഹം മുമ്പോട്ട് വന്നപ്പോൾ തനിക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഉത്കൃഷ്ടതയെ അദ്ദേഹം ആലിംഗനം ചെയ്തുകൊണ്ടുണ്ടായ ലാഭനഷ്ടങ്ങളെ എല്ലാം അദ്ദേഹം വിലയിരുത്തി. അപ്പൊ ആ ഭാഗം പറയുന്നത് രക്ഷയെ കുറിച്ചല്ല, പിന്നെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തില് ഒരു ഓട്ടക്കളത്തിൽ അവനെ നിർത്തിയിട്ട് ഓടി ജയാളിയായി ജയം പ്രാപിക്കുന്നതിന്റെ ആവശ്യത്തെ സംബന്ധിച്ചും കിരീടം പ്രാപിക്കുന്നതിന്റെ ആവശ്യത്തെ കുറിച്ചുമാണ് അപ്പോസ്തലൻ പറയുന്നത്. യവനായ ദേശത്തായ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ ഈ ഓട്ടക്കളത്തില് ഓടുന്ന ആളുകളെ സംബന്ധിച്ച് ഏതെങ്കിലും ഗെയിമിൽ, ഓട്ടക്കളമൊന്നുമല്ല, ഏതെങ്കിലും ഒരു ഗെയിമിൽ ചേരുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരുന്നു, അദ്ദേഹം ആ ദേശത്തിന്റെ പൗരനായിരിക്കണം. അങ്ങനെയുള്ള ആൾക്ക് മാത്രമേ ആ ദേശത്തെ അങ്ങനെയുള്ള ഗെയിമുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സംശയമുള്ള ആളുകൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ വിശദീകരണം മനസ്സിലായെങ്കിൽ ലോക പ്രശസ്തനായി വിശ്വ പ്രശസ്തനായിരുന്ന ആ വേദപുസ്തക വ്യാഖ്യാതാവ് ഡോക്ടർ FM ബ്രൂസിന്റെ
ഈ ഫിലിപ്പിയ ലേഖനത്തിന്റെ വ്യാഖ്യാനത്തിന്റെ മുഖവര നോക്കിയാൽ മതി. പ്രത്യേകിച്ച് ഈ മൂന്നാം അധ്യായത്തിന്റെ മുഖവര വായിക്കുമ്പോൾ അതേ ആ കാര്യം വളരെ വ്യക്തമായിട്ട് ജിയോളജിക്കൽ സർവേ ചെയ്ത് അദ്ദേഹം സ്ഥാപിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് സൈറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഒരു ഗ്രീക്ക് ഈ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് ആ ഗ്രീസ് സാമ്രാജ്യത്തിൽ ഏതെങ്കിലും നിലയിലുള്ള കായിക മേഖലയിൽ അദ്ദേഹത്തിന് ഓടുവാനോ ചാടുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ ഉള്ള പ്രവർത്തിക്കോ പോകാനായിട്ട് അവകാശമില്ല. അപ്പൊ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ തന്നെ അദ്ദേഹം അവിടുത്തെ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ളതാണ്. സ്വർഗത്തിന്റെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ ചെല്ലാനുള്ള സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ഓട്ടക്കളത്തിന് ഉള്ള ബേസിക് റിക്വയർമെന്റ് പറയുന്നത് സിറ്റിസൺസ് ഓഫ് ഹെവൻ, സ്വർഗത്തിന്റെ പൗരന്മാരായി നാം തീരണം. അപ്പൊ സ്വർഗത്തിന്റെ പൗരന്മാരായി തീർന്ന ശേഷമാണ് ഈ ഓട്ടക്കളത്തിലെ ഓട്ടത്തെ കുറിച്ച് ഉള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സപ്പോസൻ പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഈ പാസേജ് രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്, രക്ഷിക്കപ്പെട്ടവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ജയോത്സവമായ മുമ്പോട്ടുള്ള പുരോഗമനത്തെ കുറിച്ചാണ് അപ്പോസൻ അത് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഇതിനെ നമുക്ക് മൂന്നാം അധ്യായത്തിന്റെ 20 വാക്യത്തോട് ചേർത്ത് ചിന്തിക്കാൻ കഴിയും. അതുപോലെ രണ്ടാം അധ്യായത്തിന്റെ 12-13 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കുന്നു പറഞ്ഞ ആശയം ഇതിനോട് ചേർത്താ ചിന്തിക്കേണ്ടി. അടുത്ത് ഞാൻ ഓർപ്പിക്കുകയാണ്, രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കാനല്ല, രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ വർക്ക് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ, അതായത് നിങ്ങൾ രക്ഷിക്കപ്പെടുകയാൽ നിങ്ങളുടെ രക്ഷയെ പ്രവർത്തിപ്പിക്കും എന്നാണ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. ആ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ ഓരോ ആളുകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഓട്ടക്കടത്തിൽ നിർദ്ധരിക്കുകയാണ്. ഇവിടെ നിർത്തുന്ന ഓരോരുത്തർക്കും അവരോരുടേതായ ഒരു റേസ് ദൈവം കൊടുത്തിട്ടുണ്ട്. ആ റേസ് എന്ന് പറയുന്നത് ഈ ഇപ്പൊ നമുക്കിടെ ഉണ്ട് 100 meters, 150 meters, 200 meters, 500 meters, 1000 meters എന്ന് വ്യത്യസ്തമുണ്ട്. അപ്പൊ ഈ 1000 meters ഓടാൻ ശേഷിയുള്ള ആളുകളെ ആ റേസിൽ നിർത്തിയിരിക്കുകയാണ്. അതുപോലെ 100 meters അവിടെ നിർത്തിയിരിക്കുകയാണ്. പണ്ടിരിക്കുന്ന ഒരാള് ഞാനൊരു ദൃഷ്ടാന്തം വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്, 1000 watts, 500 watts, 200 watts, 100 watts, 60 watts, 25 watts വ്യത്യസ്ത വാട്സ് പോലുള്ള ബൾബുകളുണ്ട്. അപ്പൊ ഒരിക്കലും ഈ 1000 watts 25 watts നോക്കി ഒരു ചെറിയ പരിഹാസ ചോദിച്ചു ചിരിച്ചോണ്ട് ചോദിച്ചു, ഇതല്ല ഹോയേ, ഈ നിനക്ക് എന്നെ കൊണ്ട്, നീ എന്നെ ഒന്ന് നോക്ക, ലുക്ക് അറ്റ് മീ, ഞാൻ ഈ ദേശം മുഴുവൻ അങ്ങ് പ്രകാശിപ്പിക്കുക, അപ്പൊ നീ എന്നെ നോക്ക. അതേസമയത്ത് നിന്നെ വിളിച്ചു വന്ന ഒരു മിന്നാമിനെ വിളിച്ചേ ഉള്ളൂ. അപ്പൊ ഈ പാവം പിടിച്ച 25 watts പറഞ്ഞു, ദിസ് ഈസ് മൈ കപ്പാസിറ്റി, എനിക്ക് ഇനി കൂടിയിട്ട് പ്രകാശിക്കാൻ പറ്റില്ല, പ്രകാശിച്ച് എന്റെ ഫിലമെന്റ് കത്തിപ്പോകും, അതുകൊണ്ട് എനിക്ക് ഇത്രയും മാത്രമേ പ്രകാശിക്കാൻ പറ്റുള്ളൂ, എന്റെ കപ്പാസിറ്റി ഇതാ. അപ്പൊ 1000 കാലം പറയാവും, നീ എന്നെ ഒന്ന് നോക്ക്, ഒരു ദേശം മുഴുവൻ ഞാൻ പ്രകാശിപ്പിക്കുക. പക്ഷെ 25 watts ഒരു ചോദ്യം അവനോട് മറുചോദ്യം പറഞ്ഞു, നമ്മൾ എല്ലാവരെയും കൂടെ പട്ടാ പകൽ 12 മണിക്ക് വെളിയിലൊന്ന് കത്തിച്ചിട്ട് കഴിഞ്ഞാൽ വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്ക് ഇറ്റ്. അതായത് ഈ 1000 watts 25 watts 500 watts 200 watts 150 watts 100 watts എല്ലാം കൂടെ പട്ടാ പകൽ 12 മണിക്ക് നട്ടുച്ചയ്ക്ക് വെളിയിൽ കത്തിച്ചിട്ടാൽ ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയാവോ, നീതി സൂര്യന്റെ പ്രകാശന മുമ്പാകെ 25 കാരനും 1000 കാരനും തുല്യരാണ്. അതിന്റെ അർത്ഥം ഇത് നമ്മൾ മനസ്സിലാക്കത്തോണ്ട് ഈ ആത്മീയ ലോകത്തുള്ള വലിയ പോരാട്ടങ്ങളും വലിയ വാഗ്വാദങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളു. ഓരോരുത്തർക്കും ഓടി തികയ്ക്കാൻ അല്ലെങ്കിൽ പ്രകാശിക്കാൻ കഴിയുന്ന കപ്പാസിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. ആ കപ്പാസിറ്റി റിയലൈസ് ചെയ്തിട്ട് ആ കപ്പാസിറ്റിയിൽ ഓടാനാണ് പറഞ്ഞേക്കുന്നത്. 100 meters ഓടുന്നവരെ 1000 meters ഓടാൻ ദൈവം പറഞ്ഞിട്ടില്ല, 100 ഓടിയാ മതി അവൻ. പക്ഷെ ആ 100 ചെന്ന് ഓടി അവനെ അവിടെ ജയം പ്രാപിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പൗലോസ് സാധുവായിട്ട് പറയുന്നത്. അപ്പൊ ദൈവസഭയിലെ എല്ലാവരെയും 1000 meters ഓട്ടക്കളത്തിൽ ഓടാൻ ദൈവം ഏൽപ്പിച്ചിട്ടില്ല, ഓരോരുത്തർക്കും അവരോട് ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തിരിക്കുന്ന ട്രാക്കിൽ ഓടി ജയാളികളായി കിരീടം പ്രാപിക്കണം എന്നാണ് കർത്താവ് പറയുന്നത്. അത് അവിടെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോകപ്പെടുന്നു, ഓട്ടം ലഭിച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. തനിക്ക് ഇവിടെ ലഭിച്ച ട്രാക്ക് ഏതാ നമുക്കറിയാൻ വയ്യ, അത് തനിക്കറിയാമായിരുന്നു, കർത്താവിന് അറിയാമായിരുന്നു, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്കൊരു പക്ഷെ അറിയാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ട്രാക്ക് ഏതാന്ന് അറിയണം. എന്നാൽ നമ്മുടെ പ്രശ്നം എന്നു ചോദിച്ചാൽ നമ്മുടെ ട്രാക്ക് അല്ലെ വിഷയം, മറ്റവർ ഓടുന്ന ട്രാക്ക് ഏതാണെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ വ്യക്തമായ പറഞ്ഞിട്ടുള്ള താഴ്ത്തു വരുമ്പോൾ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഞാൻ പറയും ഓട്ടക്കാരന്റെ. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്നവൻ അയലോക്കത്ത് ഓടുന്നവന്റെ ട്രാക്ക് നോക്കിപ്പോ ലക്ഷ്യത്തിലെത്താൻ ഒക്കെയില്ല. അതുകൊണ്ട് അവരവരുടെ ട്രാക്കിൽ തന്നെ നിന്ന് അവരവരുടെ ട്രാക്കിൽ ഓടണമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഭാഗം ഞാന് 5 വിവരിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ ഞാൻ അതിലേക്ക് പോവുകയാണ്, കാര്യം എനിക്ക് 8:15 നിർത്തണം, 8:14 നിർത്തണം. അപ്പൊ അവിടെ 5 ഈ വേദഭാഗം 12-16 വരെയുള്ള വേദഭാഗത്തെ 5 ഡിവിഷനായിട്ട് ഞാന് വിഭജിച്ചിട്ടുണ്ട്. അതിനാന്ന് ചോദിച്ചാൽ ഓട്ടക്കളത്തിൽ ഓടുന്ന ആള് എങ്ങനെയായിരിക്കണം അവന്റെ ഓട്ടം ഓടുന്നത് എന്നതിലേക്കുള്ള 5 ചിന്താഗതികൾ അപ്പോസ്തലൻ പറയാം. 1, ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അതായത് അസംതൃപ്തി. പ്രത്യേകം ശ്രദ്ധിക്കുക, 3 അധ്യായത്തിന്റെ 12-15
13 വരെയുള്ള വാക്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. അതാണ് അസംതൃപ്തി. രണ്ടാമത് ശ്രദ്ധിക്കുക, അതിന്റെ മൂന്നാമത്തേതിന്റെ 13 വാക്യം ഡിവോഷൻ, അതായത് സമർപ്പണം. 3 ഡിറക്ഷൻ, മൂന്നാമത്തേതിന്റെ 13 രണ്ടാം വാക്യം അതിന്റെ നടത്തിപ്പ്. 4 ഡിറ്റർമിനേഷൻ, തീരുമാന ശക്തി. 5 മൂന്നാമത്തേതിന്റെ 14 വാക്യം ഡിസിപ്ലിൻ, ശിക്ഷണം. ഈ 5 കാര്യങ്ങൾ കാണാപാഠം പഠിച്ച മൂന്നാമത്തേതിന്റെ 12 മുതൽ 16 വരെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന മുഴുവൻ കാര്യവും പഠിച്ചു കഴിഞ്ഞു. ഒരു പ്രശ്നമില്ല, പിന്നെ ആ സ്കെലിറ്റൻ വെച്ചുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും മുമ്പോട്ട് പഠിക്കാൻ സാധിക്കും. അത് ആദ്യമായി ചിന്തിക്കേണ്ടത് 1 ഡിസാറ്റിസ്ഫാക്ഷൻ, അസന്തുഷ്ടി. 2 ഡിവോഷൻ, ആരുടെയോ മൈക്ക് ഓൺ ആയിട്ടുണ്ട്, ദയവായി ഓഫ് ചെയ്യണേ. 2 ഡിവോഷൻ, സമർപ്പണം. 3 ഡിറക്ഷൻ, നടത്തിപ്പ്. 4 ഡിറ്റർമിനേഷൻ, തീരുമാന ശക്തി. 5 ഡിസിപ്ലിൻ. ഈ 5 കാര്യങ്ങൾ വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഓട്ടക്കളത്തിൽ എങ്ങനെയാണ് ക്രിസ്ത്യാനി ഓടേണ്ടത്, എങ്ങനെ ഓടാൻ പാടില്ല എന്ന് പഠിക്കണം. ഈ നമ്മള് സാർ തോമസ് ഇത് ആൽവ എഡിസനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആൽവ എഡിസന് 10,000+ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയ അമേരിക്കയിലെ ന്യൂജേഴ്സി ആസ്ഥാനമായി ജീവിച്ചിരുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഇൻകാൻഡിസന്റ് ലൈറ്റ് ബൾബ് കണ്ടുപിടിച്ചത്. ആ ബൾബ് കണ്ടുപിടിക്കാൻ അദ്ദേഹം 3000 പരീക്ഷണങ്ങൾ ചെയ്തു. 3000 പരീക്ഷണങ്ങൾ ചെയ്തിട്ട് 2,999 പരീക്ഷണങ്ങൾ അന്ന് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ അതൊന്നും പരീക്ഷണങ്ങൾ ജയിച്ചില്ല. 3000-ാമത്തെ പരീക്ഷണം ജയിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് അത് ഒരു വാർത്ത പ്രസിദ്ധപ്പെട്ടിരിക്കുന്നത്, അതായത് അന്ധകാരാവൃതമായി ലോകത്തിന് വെളിച്ചം നൽകുന്ന ഒരു ശാസ്ത്രീയ തത്വം ഇതാ സർ തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവൻ സന്തോഷിച്ചു, അമേരിക്ക മുഴുവൻ സന്തോഷിച്ചു. അപ്പൊ കൂടെ നിന്ന ചില യുവ സയന്റിസ്റ്റുകൾ പറഞ്ഞു, ഇതിനെയാണോ വലിയ പുകഴ്ചയായി പറയാൻ പോകുന്നത്, അത് എത്ര പ്രാവശ്യം തോറ്റു നിങ്ങൾക്ക് അറിയാവോ, 2,999 പ്രാവശ്യം തോറ്റു, ഒരു പ്രാവശ്യം മാത്രം ജയിച്ചു. അപ്പൊ ഒരു പ്രാവശ്യം ജയിച്ചതിനെ പത്രമല്ലേ എഴുതുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആൽവ എഡിസൺ അതിനെ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് വിശ്വസിക്കണം. അദ്ദേഹം പറഞ്ഞു, നെവർ ടു സേ എഡ്യൂക്കേഷൻ എ ഫെയിലിയർ, വിദ്യാഭ്യാസത്തെ പരാജയം എന്ന് പറഞ്ഞുകൂടാ. 2,999 ഡിഫറെന്റ് എക്സ്പെരിമെന്റ് ഐ ലേൺ ഹൗ ദിസ് ബൾബ് വിൽ നോട്ട് ഗ്ലോ, അതായത് 2,999 പരീക്ഷണിൽ കൂടെ ഈ ബൾബ് എങ്ങനെ കത്തുകയില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ ലാസ്റ്റ് ഇത് എങ്ങനെ കത്തുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്താ അറിയാവോ, എന്റെ എല്ലാ പരീക്ഷകളും വിജയമാണ്. നമ്മളാണ് തോറ്റതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എൽവായിട്ടിസ്റ്റൻ പറഞ്ഞ് എന്റെ എല്ലാ പരീക്ഷകളും വിജയം കാര്യം അല്ലെ പറഞ്ഞു. നിങ്ങൾ കാര്യം ചെയ്യേ, ഈ 2,999 മാർഗം നോക്കി, ഈ ബൾബ് കത്തുകയില്ല, കത്തുകയില്ലെന്നാ ഞാൻ കണ്ടുപിടിച്ചത് എന്നാ പറഞ്ഞത്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, പൗലോസ് നമ്മോട് പറയുകയാണ് എങ്ങനെയൊക്കെ ഓടിയാൽ തോറ്റുപോകും, എങ്ങനെയൊക്കെ ഓടിയാൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും. അതിന് പ്രത്യേകമായി നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ 5 കാര്യങ്ങൾ കരുതിയാൽ ഓട്ടക്കളത്തിൽ വേഗമായി ഓടി നമ്മൾ അങ്ങേ ട്രാക്കിന്റെ അങ്ങേ തലക്കിലെത്തി ജയ കിരീടം പ്രാപിക്കും എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. ആദ്യത്തെ ഭാഗം ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് അസംതൃപ്തി, 3:12-13 ഉള്ള വാക്യങ്ങൾ. ഇവിടെ പൗലോസ് കർത്താവായ യേശു ക്രിസ്തു സംതൃപ്തനായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ക്രിസ്തുവിൽ താൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു, പക്ഷേ തന്റെ ക്രിസ്തീയ ജീവിതത്തിൽ താൻ സംതൃപ്തനായിരുന്നില്ല. അതായത് നേടിയത് പോരാ, ഇനിയും അതിനപ്പുറത്ത് നേടണം, കർത്താവ് തന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന അൾട്ടിമേറ്റ് ഗോൾ എത്തിച്ചേരണം എന്നുള്ള ആ ആഗ്രഹത്തിലേക്ക് അദ്ദേഹം കുതിക്കുകയായിരുന്നു. അങ്ങനെ അങ്ങ് കുതിക്കുന്ന ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇവിടെ പറയുകയാണ്, അദ്ദേഹം തന്റെ ക്രിസ്തീയ ജീവിതത്തില് എത്തിച്ചേരുവാൻ ആ താൻ ആഗ്രഹിച്ച പന്താവോളം അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെന്നോർത്ത വിഷമത്തില് അദ്ദേഹം ഒരു വളരെ അസംതൃപ്തി തന്റെ ജീവിതത്തിലുള്ള ആളായിരുന്നു. അതായത് എനിക്ക് ലഭിച്ചത് പോരാ, കർത്താവിനെ കുറിച്ച് എന്റെ ജീവിതത്തെ കുറിച്ച് ദൈവം എന്നെ പരമേൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഇതുവരെ എത്തിച്ചേർന്നത് പോരാ, ഇനിയും മുമ്പോട്ട് കുതിക്കണം എന്നുള്ള തന്റെ വിശുദ്ധ ആഗ്രഹം, അതിനെയാണ് ഇവിടെ പറയുന്ന ഹോളി ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. വിശുദ്ധ അസംതൃപ്തി എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് നാമകരണം ചെയ്യാനായിട്ട് സാധിക്കും. സാറ്റിഫൈഡ് ഡിസാറ്റിസ്ഫാക്ഷൻ ഈസ് എസെൻഷ്യൽ ടു പ്രോഗ്രസ് ഇൻ ക്രിസ്ത്യൻ ലൈഫ് എന്നാണ് ദൈവദാസം പറയുന്നത്. അതായത് ദൈവസന്നിധിയിൽ നമുക്ക് മുന്നേറുവാനായി, അതായത് ക്രിസ്തീയത്തിൽ ജയാളികളായി മുന്നേറുവാൻ, ഈ ഓട്ടക്കളത്തിൽ ജയാളികളായി മുന്നേറുവാൻ ഒരു വിശുദ്ധ അസംതൃപ്തി നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനിവാര്യമാണെന്ന് പരിശുദ്ധാത്മാവായ ദൈവം ഇവിടെ വിളിച്ച് പറയുകയാണ്. പല ആളുകളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തില് അവരുടെ ഓട്ടക്കളത്തില് പലപ്പോഴും അവർ ചെയ്യുന്നു സ്വയം സംതൃപ്തരാണ്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
മറ്റുള്ള ആളുകളുടെ ഓട്ടവുമായി തങ്ങളുടെ ഓട്ടത്തെ താരതമ്യം ചെയ്യുമ്പോൾ കടുപ്പമില്ല സാരയില്ല ഐ ആം സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പല ആളുകളും മുന്നോട്ട് പോകാറുണ്ട്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയാണ് മൂന്നാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നത് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി തീർന്നു എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. അവിടെ തിരിഞ്ഞവെന്ന് പറയുമ്പോൾ പെർഫെക്ഷനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്, തന്റെ താൻ പെർഫെക്റ്റ് അല്ലെന്ന. അതായത് പെർഫെക്ഷൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പൗലോസ് അറിയാം. അത് പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടുന്ന് കർത്താവായ യേശു നമ്മുടെ രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ അമൃത്യമായ ശരീരത്തോട് അനുവമായി രൂപാന്തരപ്പെടുത്തുമെന്ന് പൗലോസ് പറയുമ്പോൾ പെർഫെക്ഷൻ അതേ സാധിക്കും. എന്നാൽ ഇവിടെ അദ്ദേഹം പറഞ്ഞറിയാമോ, ഞാൻ പെർഫെക്റ്റ് അല്ല. ജീവിതത്തിലെ ഓട്ടക്കളത്തിൽ ഓടി ജയാളിയാകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യരും പ്രഥമത ആവശ്യമാകുന്ന ഒരു ക്വാളിറ്റി താൻ തന്റെ അപര്യാപ്തത എന്താണെന്ന് സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് പൗലോസ് അപ്പോസ്തലനെ സാധിച്ചു. അദ്ദേഹം പറയുന്നു ഐ ആം നോട്ട് പെർഫെക്റ്റ്, അതായത് ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നില്ല, നിരൂപിക്കുന്നില്ല. അതുപോലെ തന്നെ അത് ലഭിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൗലോസ് ഈ കാര്യം പറയുമ്പോൾ ഈ ഈ ഡിവൈൻ ഹോളി ഡിസാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, അതായത് നമുക്ക് എത്തിപ്പിടിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് മുന്നേറുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തില് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സെൽഫ് ഇവാലുവേഷൻ ചിലപ്പോഴൊക്കെ അപകടങ്ങളിലേക്കും നമ്മെ നയിക്കാറുണ്ട്. അത് ഏതെല്ലാം തലങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മെ തന്നെ മറ്റുള്ള ആളുകളെക്കാൾ കുറെ മെച്ചമാണെന്നുള്ളൊരു തോന്നൽ, തെറ്റായ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകുവാൻ ഈ ഈ സെൽഫ് ഇവാലുവേഷൻ സ്വയം വിശകലനം പലപ്പോഴും അത് പലപ്പോഴും ആ നിലയിലേക്ക് നമ്മെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ളു. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് അവർ സെൽസ് വാട്സ് ദാൻ റിയലി വാട്ട് വി ആർ, അത് നാം വാസ്തവത്തിൽ എന്തായിരിക്കുന്നു അതിനേക്കാൾ മോശമാണെന്നാണ് എന്ന് ചിന്തിക്കാൻ ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിനയിക്കും. ഇത് രണ്ടും അപകടകരമാണെന്നാണ് ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഈ സങ്കീർത്തനം 42:1-2 വാക്കുകൾ വായിക്കുന്ന പോലെ, മാ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു എന്ന് സങ്കീർത്തകാരൻ പറയുന്ന പോലെ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാൻ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ, അതായത് നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ നാം ബന്ധപ്പെടുകയും നമ്മെ തന്നെ അതിനായി ബന്ധപ്പെടുത്തുകയും അതിനായി ഉത്സാഹിക്കുകയും ചെയ്യുന്ന ആ നല്ല ഉത്സാഹത്തെയാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് ലഭിക്കുമോ എന്ന് വെച്ച് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ എന്ന് അവിടെ അദ്ദേഹം പറയുക. എന്നത് ഓർക്കണതായിട്ട് വായിക്കുമ്പോൾ അതിനെ നമ്മൾ വാസ്തവത്തിൽ പറയുന്നത് ഹോളി ഡിവൈൻ ഡിസാറ്റിസ്ഫാക്ഷൻ എന്നാണ്. അപ്പോൾ വാസ്തവത്തില് ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ ദൈവസന്നിധിയിൽ ജയാളിയായി ഓടി വിജയകരമായ നിലയിൽ കിരീടം പ്രാപിക്കാൻ സാധിക്കുന്ന ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശുദ്ധ അസംതൃപ്തി ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചുള്ള വിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ഇവ സഭാകൂടിലെ ബൈബിൾ ക്ലാസ്സുകൾ നോക്കിയാൽ മതി, നമുക്ക് തൃപ്തിയുണ്ടോ അസംതൃപ്തിയുണ്ടോ എന്ന് അറിയാൻ. അതായത് 300 പേരുള്ള ആരാധിക്കുന്ന ഒരു സഭാകൂടിൽ ആഴ്ചയിൽ നടക്കുന്ന ബൈബിൾ ക്ലാസ്സിന് 15 പേര് കാണുകയില്ല. കാരണം അറിയാമോ, നമ്മളെല്ലാം തികഞ്ഞവരായിരിക്കുകയാണ്, ഞങ്ങൾക്കെല്ലാം സംതൃപ്തരായിരിക്കുകയാണ്. അത് മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ തടഞ്ഞു നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ഐ ആം ഓക്കെ, ഐ ആം ഓൾ റൈറ്റ്, ഞാൻ ഏകദേശം ഒക്കെ എല്ലാം ശരിയായിരിക്കുക എന്നുള്ള സംതൃപ്ത മനോഭാവം അത് നമ്മെ പലപ്പോഴും അപകടത്തിലേക്ക് നയിക്കും. ഭാവിയുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിറഞ്ഞ ദൈവഹൃദയ പ്രകാരമുള്ള മനുഷ്യനായി ജീവിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം പറയുകയാണ് മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഹോളി തേർസ്റ്റ്, അതായത് വിശുദ്ധ ദാഹം എന്ന് പറയുന്നത്. ആ വിശുദ്ധ ദാഹം നമുക്കുണ്ടാകുന്ന വിശുദ്ധ അസംതൃപ്തിയിൽ നിന്ന് ഉളവാകുന്ന ഒന്നാണ്. ആ വിശുദ്ധ അസംതൃപ്തി നമ്മൾ ഉളവാകുമ്പോഴാണ് വിശുദ്ധ ദാഹങ്ങൾ ഉളവാകുകയും നാം ദൈവത്തിങ്കിലേക്ക് ഇണീച്ചേരുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത്. ഒന്നാമത്തെ ആ ഡിവിഷൻ എന്ന് പറയുന്നത് ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് വിശുദ്ധ അസംതൃപ്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാം ഭാഗത്ത് ഞാൻ പ്രവേശിക്കട്ടെ. രണ്ടാം ഭാഗത്ത് അദ്ദേഹം പറയുകയാണ് 13-ാം ഭാഗത്തിന്റെ ആരംഭാവം, ഒന്ന് ഞാൻ ചെയ്യുന്നു, വൺ തിങ് ഐ ഡു, ഒന്ന് ഞാൻ ചെയ്യുന്നു. വളരെ ശ്രദ്ധേയമായി ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താണ് ആ ഒന്ന്? തന്റെ സമർപ്പണമാണ്. അതായത് ഏതൊരു ഓട്ടക്കളത്തിൽ ഓടുന്ന ആളും അല്ലെങ്കിൽ ഏതൊരു ഗെയിമിൽ കളിക്കുന്ന ആളും അദ്ദേഹത്തിന് ആത്യന്തികമായി ജയം ലഭിക്കുന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനാവശ്യമായ സാധനമാണ് സമർപ്പണം എന്ന് പറയുന്നത്. എന്താ ഈ സമർപ്പണം?
സമർപ്പണത്തിന് സാധാരണയായി സറണ്ടർ എന്ന വാക്കാണ് നമ്മൾ സാധാരണ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുന്നത്. സറണ്ടർ എന്ന വാക്കിനേക്കാൾ കുറെ കൂടെ ആപ്റ്റായ പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്ന മൂലഭാഷാപദത്തിന്റെ ഡെഡിക്കേഷൻ എന്ന വാക്കാണ്, അതായത് പ്രതിഷ്ഠ എന്നാണ്. ഇപ്പൊ സമർപ്പണം എന്നതിനേക്കാൾ കുറെ കൂടെ കറക്റ്റായ വാക്ക് ഡെഡിക്കേഷൻ, പ്രതിഷ്ഠ എന്നാണ് ഞാൻ പറയാം. സാധാരണ ഞങ്ങളെ പോലെ പുരുഷന്മാരെല്ലാം 30 ദിവസം കൂടുമ്പോൾ നമ്മുടെ ഹെയർ കട്ട് സലൂണിൽ പോയിട്ട് മുടി വെട്ടാറുണ്ട്. മുടി വെട്ടാൻ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ സലൂണിസ്റ്റിന്റെ റൂമിലുള്ള ഉയർന്നുള്ള ചെയർ അദ്ദേഹം നമ്മളെ പിടിച്ചിട്ടു. പിടിച്ചിരുന്ന ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ മൂർച്ചയേറിയ കത്തി, കത്രിക, പിന്നെ മറ്റേ മാരകരമായ പല ഉപകരണങ്ങളും ഉണ്ട്. ഈ ഉപകരണങ്ങളെല്ലാം അദ്ദേഹത്തിന് കയ്യിൽ നിൽക്കുമ്പോൾ ഒരു അശേഷം ഭയം കൂടാതെ ശരീരത്തിലെ ഏറ്റവും സുപ്രധാന അഭയമായിരുന്ന തല അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു 40 മിനിറ്റ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കും. യാതൊരു ഭയവുമില്ല. നേരെ മറിച്ച് നമ്മൾ വഴി കൂടെ പോകുമ്പോൾ മദ്യം കഴിച്ച് മദ്യാസക്തനായി വെളിവില്ലാതിരുന്ന മനുഷ്യന്റെ കയ്യില് ഇത്രയും ഉപകരണമായ വഴി നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് 7 കിലോമീറ്റർ അകലമാരും നമ്മൾ നടക്കുകയുള്ളൂ. പക്ഷേ ഈ സലൂണിസ്റ്റിനടുക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം തല ഇങ്ങോട്ട് ചായ്ക്കാൻ പറഞ്ഞാൽ തലയായിരിക്കും, വലത്തോട് ചായ്ക്കാൻ പറഞ്ഞാൽ ചായ്ക്കും, കുനിയാൻ പറഞ്ഞാൽ കുനിയും, നിവരാൻ പറഞ്ഞാൽ നിവരും. സമ്പൂർണ്ണ അനുസരണത്തിൽ ഈ തല അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ചെയ്യുള്ളൂ. അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് 40 മിനിറ്റ് സമയം അല്ലെങ്കിൽ 30 മിനിറ്റ് സമയം നമ്മൾ ഈ സലൂണിസ്റ്റിന് മുമ്പാകെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിലെ ഒരു കത്തിയെയും കത്രികയും നമുക്ക് പേടിയില്ല. അദ്ദേഹം വളരെ കൃത്യമായ ഉപകരണങ്ങൾ കൊണ്ട് നമ്മുടെ തലമുടി ഷേപ്പ് ചെയ്യുകയാണ്. ഇതിനെയാണ് വാസ്തവത്തിൽ പ്രതിഷ്ഠ എന്ന വാക്ക് യഥാർത്ഥമായി ദൃഷ്ടാന്തീകരിക്കാൻ കഴിയുന്ന ദൃഷ്ടാന്തം. ദൈവസന്നിധിയിൽ നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം സമ്പൂർണമായി ദൈവം നിവർത്തിക്കേണ്ടതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ ഒരു വിശ്വാസി സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചിട്ട് സാമന്റെ സമ്പൂർണ്ണ ഇഷ്ടത്തിന് തന്നെ താൻ പ്രതിഷ്ഠിച്ചേൽപ്പിക്കുന്നതിനായി സറണ്ടർ അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടക്കളത്തിൽ ഓടുന്നൊരു വിശ്വാസിക്ക് ശരിയായി ഓടി ജയാളിയായി തീരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യണം, സ്വന്തം ഇഷ്ടം മാറ്റിവെച്ചിട്ട് ദൈവ ഇഷ്ടത്തിന് സമ്പൂർണമായി സമർപ്പിക്കണം. അദ്ദേഹം പറയുന്നു, വൺ തിങ് ഐ ഡു, ഒന്ന് ഞാൻ ചെയ്യുന്നു. ആ ഒന്നെന്താണ്? നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ 4 പ്രത്യേക സ്ഥലങ്ങളില് ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആശയത്തെ നമുക്ക് വായിക്കാൻ സാധിക്കുള്ളൂ. ആദ്യമായി ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ മാർത്തയും മറിയയും ഉള്ള ലാസറിന്റെ വീട്ടിൽ യേശു ചെല്ലുമ്പോൾ മാർത്തയോട് കർത്താവ് പറയുന്ന വാക്കാണ്. അവിടെ ഒന്ന് ഞാൻ ചെയ്യും, അവിടെ മാർത്തയോട് പറയുന്ന വാക്കാണ് വൺ തിങ് ദ ലാക്കസ്റ്റ്, അതായത് നിനക്ക് ഒരു കുറവുണ്ട്. മാർത്തയോ പറയാണ്, നിനക്ക് ഒരു കുറവുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം. അതുപോലെ അല്ല, അവിടെ മർക്കോസ് അതല്ല, ഇവിടെ ഒരു കുറവ് നിനക്കുണ്ട് പറയുന്നത് ശാസ്ത്രി ന്യായശാസ്ത്രിയോടാണ്. അതായത് നിനക്കുള്ളതൊക്കെയും പോയി വിറ്റ് ദരിദ്രനെ കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം ഉണ്ടാകുമെന്ന് പറയുന്ന ഭാഗമാണ്. അത് ന്യായശാസ്ത്രി കർത്താവിനെ വന്ന് ഒരു നിത്യമേ പ്രായപ്പാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ മറുപടിയാണ്. അപ്പൊ വൺ തിങ് ദൗ ലാക്കസ്റ്റ്, അതായത് നിനക്ക് ഒരു കുറവുണ്ട്. അപ്പൊ ഇന്ന് രാത്രിയിൽ അവന്റെ കുറവ് അവൻ കണ്ടെത്തിയാൽ മാത്രമേ അവൻ അവന്റെ ലക്ഷ്യത്തിൽ എത്താൻ കഴിയുള്ളൂ. അതിന് അവന്റെ കുറവ് അവൻ കണ്ടെത്താൻ, അവനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ, അവനെ തന്നെ അവനിലേക്ക് എത്തി തോൽപ്പിക്കാനാണ് കർത്താവ് പറഞ്ഞത് ഒരു കുറവ് നിനക്കുണ്ട്. മർക്കോസ് 10:21. ഇനി ലൂക്കോസ് 10:42 വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്ന ഒരു വൺ തിങ് ഈസ് നീഡ്ഫുൾ, അതായത് ഒരു കാര്യം നിനക്ക് ആവശ്യമുണ്ട്. അത് വളരെ വ്യക്തമായി കർത്താവ് അവിടെ പറയുകയാണ്. അതുപോലെ യോഹന്നാൻ 9:25, ജന്മനായ കുരുടനായ മനുഷ്യനെ കർത്താവായ യേശു സൗഖ്യമാക്കി. സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ആ പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം അവരും നേരെ വന്നു, ആരാണ് ഇതിനെ സൗഖ്യമാക്കിയത് ഞങ്ങളോട് പറയുക എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, വൺ തിങ് ഐ നോ, ഒരു കാര്യം ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ എനിക്ക് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഇനി 4-ാമത് നമ്മൾ എവിടെ വായിക്കുന്നു, അതായത് സങ്കീർത്തനം 27:4, വൺ തിങ് ഐ ഹാവ് ഡിസൈഡ് ഓഫ് ദ ലോർഡ്, അതായത് ഒരു കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഇവിടെ 4 ഭാഗങ്ങളിലും ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന 4 വ്യത്യസ്ത മണ്ഡലങ്ങളെ ഇവിടെ ദൈവം ചൂണ്ടിക്കാണിക്കുക. അപ്പോസ്തലനായ പൗലോസോട് പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുവാൻ നിൽക്കുന്ന വിശ്വാസി, അത് അപ്പോസ്തലനായ പൗലോസ് ആകട്ടെ, ശീലോസ് ആകട്ടെ, സിൽവാനാസ് ആകട്ടെ, തിമോത്തിയോസ് ആകട്ടെ, ഈ ലേഖനം വായിക്കുന്ന ഫിലിപ്പിയിലെ വിശ്വാസികളാകട്ടെ, 20 നൂറ്റാണ്ടുകൾ ശേഷം ഇത് വായിക്കുന്ന ഞാനിതുമാകട്ടെ, നാം എല്ലാവരും ഓട്ടക്കളത്തിൽ നിൽക്കുക. നമുക്കെല്ലാം ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട്, അതായത് ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട്. ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം, മുമ്പോട്ട് ഓടണം. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ജയകിരീടമാകുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു. അപ്പൊ അവിടെ 3 പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. അതായത് ആർക്കാണ് വാസ്തവത്തില് ഈ ഫിനിഷിംഗ് പോയിന്റിൽ ജയാളികളായി എത്തിച്ചേരാൻ കഴിയുക?
മൂന്ന് പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ദോസ് ഹു കോൺസെൻട്രേറ്റ് ഓൺ ദ റേസ്, അതായത് ഓട്ടക്കളത്തിൽ ഏകാഗ്രതയോടെ ഓടുന്ന ആളുകൾ. എബ്രായലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 2-ാം ഭാഗത്തിൽ പറയുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തില് സകല ഭാരവും മുറുകെ പറ്റുന്ന ഭാവങ്ങളും അവരുടെ ജീവിതത്തിന്റെ ചിന്തനകളും മറ്റേ നിരൂപണങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒരു പക്ഷേ മാറ്റി വെച്ചിട്ട് ഓൺ ടു അവർ റേസ്, അതായത് നമ്മുടെ ഓട്ടത്തെ സംബന്ധിച്ച് ചെയ്യണം, നാം ഏകാഗ്രതരായി ഓടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന് ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് പൗലോസ് പറഞ്ഞിട്ടുണ്ട്, എന്റെ അതേ പറയാണ് എന്റെ ഓട്ടവും കർത്താവായ യേശു ക്രിസ്തു സുവിശേഷത്തിനായി കർത്താവായ യേശു ക്രിസ്തു എനിക്ക് തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ. അത് വളരെ വ്യക്തമായി പറയുകയാണ്. കൊരിന്ത്യരോട് അപ്പോസ്തലൻ പറയുമ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ ഊഷിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ ഒഴികെ മറ്റ് യാതൊന്നും അറിയാത്തവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയും തികയ്ക്കണം എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ there was no secondary goal in the life of Paul. പൗലോസിന്റെ ജീവിതത്തില് രണ്ടാമതായി ഒരു ദ്വിതീയ ലക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ക്രിസ്തീയ വിശ്വാസിയും ഓട്ടക്കളത്തിൽ നിർത്തിയിട്ട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, യു ഷുഡ് ഹാവ് എ സിംഗിൾ ഗോൾ. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഒന്ന് എന്നൊരു വിഷയമാണ്. ആദ്യത്തെ അധ്യായം സിംഗിൾ മൈൻഡ്, ഏക മനസ്സ്. 2-ാം അധ്യായം സമർപ്പണ മനസ്സ്. 3-ാം അധ്യായം ഈ ആത്മീയ മനസ്സ്. അപ്പൊ അതേ പറയുകയാണ്, ഈ ഓട്ടക്കളത്ത് ജയാളികളായി തീരുവാൻ കഴിയുന്ന ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാ ഉത്തരം ആരാണ്. ഒന്ന്, ദോസ് ഹു കോൺസെൻട്രേറ്റ് ഓൺ ദ റേസ്, അതായത് ഈ ഓട്ടക്കളത്തിലെ ഓട്ടത്തിൽ ഏകാഗ്രത ഉള്ളവർക്കാണ് വാസ്തവത്തിൽ ജയം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ രണ്ടാമത് പറയാണ്, ദോസ് ഹു കീപ് ദ റൈസ് ഓൺ ദ ഗോൾ, അതായത് ലക്ഷ്യ സ്ഥാനത്തേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ച് ഓടുന്ന ആളുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, തെക്കോട്ടും വടക്കാട്ടും നോക്കാൻ പാടില്ല. നമുക്കറിയാമല്ലോ, ഈ ലോത്തും അവന്റെ ഭാര്യയും അവന്റെ മക്കളും ഒക്കെ ആ വീട്ടിൽ നിന്ന് സോദോമിൽ നിന്ന് ദൂതനവരെ കൈ പിടിച്ച് ഇറക്കി വേഗത്തിൽ ഓടി അടുത്ത മട്ടണത്തിലേക്ക് പോയിക്കൊണ്ട് ആകാശത്ത് തീയും ഗന്ധവും പെയ്ത് ഈ നഗരങ്ങളെ നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുന്നത് പറഞ്ഞ് അവരെ ഇറക്കി ലോത്തും വെച്ച് ഓടുകയാണ്. അപ്പൊ നമ്മൾ വായിക്കുന്നു, ലോത്തിന്റെ ഭാര്യ ഈ പുറകോട്ടുള്ള സാധ്യങ്ങളെ തിരിഞ്ഞു നോക്കി നോക്കിയോണ്ടുള്ള അവർ അവിടെ ഉത്തൂണായി പോയി നാം വായിക്കുന്നു. പിന്നീട് ലോക്കോസിന്റെ ദോഷം യേശു പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് നോക്കേണ്ടയാള്, ലക്ഷ്യത്തിലേക്ക് കണ്ടുപതിക്കേണ്ടയാള്, ഏകാഗ്രതയായി ഓടേണ്ടയാള് പിറകോട്ട് നോക്കി ഉപ്പുതൂണായി ഭവിച്ചു തകർന്നുപോയി ജീവിതം അവിടെ കൊണ്ട് താറുമാറായി എന്നാ പറയുന്നത്. ഇപ്പൊ മുമ്പോട്ട് പോകുന്നയാള്, അതായത് ഓട്ടക്കളത്തിലെ ഫിനിഷിംഗ് പോയിന്റിൽ വെച്ചിട്ടുള്ള ആ ടാർഗറ്റിൽ എത്തിച്ചേരേണ്ടയാള് ടാർഗറ്റിനെ മാത്രം നോക്കിക്കൊണ്ട് മുമ്പോട്ട് ഓടുവാനാണ് കഥ പറയുന്നത്. അങ്ങനെ ഓടിയാൽ മാത്രമേ ഓട്ടക്കളത്തിൽ ജയം പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒന്ന്, കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏത് ട്രാക്കിലാണ് ഞാൻ നിൽക്കുന്നത്, ട്രാക്കിട്ട് അപ്പോഴും തെറ്റിയാൽ നമ്മൾ അവിടുന്ന് ഡിസ്ക്വാളിഫൈഡ് ആകും. അതുകൊണ്ട് ട്രാക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം. രണ്ട്, ലക്ഷ്യത്തിൽ എന്ത് ചെയ്യണം, കണ്ണ് പതിപ്പിക്കണം. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശുവാണ്, നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയാണ്, നമുക്ക് വാഗ്ദാനമായിട്ടുള്ള നിത്യനാടാണ്, സ്വർഗീയ കനാനാണ്. അതാണ് എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം. അപ്പൊ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ഓടുക. മൂന്നാമത്, ഡിവോട്ടഡ് ദോസ് ഹു ആർ ഡിവോട്ടഡ് ടു ദെയർ കോളിംഗ്, തങ്ങളുടെ വിളിയെ കുറിച്ച് സമർപ്പണമുള്ള ആളുകൾക്ക് മാത്രം. ഓട്ടത്തില് ഞാൻ ഓടാൻ വന്നതാണ്, എന്നെയും കൂടെ ഈ ട്രാക്കിൽ ദൈവം നിർത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ തെറ്റി. എന്ത് ചെയ്യണം, ഓരോരുത്തരും താൻ താന്റെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ച് ഓർത്തുകൊള്ളാൻ ദൈവം പറയും. കർത്താവ് വിളിച്ച് ആക്കി വെളിയെ സംബന്ധിച്ച് നിർണായകമായിരിക്കുന്ന വിധി നിർണായകമായിരിക്കുന്ന നിശ്ചയം ഉണ്ടായിരിക്കണം. ദൈവനെ കർത്താവിന്റെ വേല ഏൽപ്പിച്ചിരിക്കാം, ദൈവനെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കാം, ദൈവനെ ഇന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കാം, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആ വിഷയം ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. തുടക്കത്തിൽ ആരംഭിച്ചിരുത്തം കാണിച്ച കാര്യമില്ല, അത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമർപ്പണം അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ആ വലിയ വിശുദ്ധ ഡിസാഡിസ്ട്രാക്ഷൻ അസംതൃപ്തി തന്റെ ജീവിതത്തിലെ രേഖപ്പെടുത്തി. രണ്ട്, അദ്ദേഹം പറയുന്നു വിശ്വാസ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ ഒരു വിശുദ്ധ അസന്തുഷ്ടിയുടെ ആളുകൾക്ക് മാത്രമേ ഓട്ടക്കളത്തിൽ ഓടി അങ്ങേയറ്റത്തിൽ എന്ന് ജയിക്കാൻ കഴിയുള്ളൂ. രണ്ട്, അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് റിക്വയർമെന്റ് ഈസ് ദാറ്റ് യു ഷുഡ് ഹാവ് ഡിവോഷൻ, നിങ്ങൾക്ക് അതിനായി ഒരു സമർപ്പണം ഉണ്ടാകണം. ആ കാര്യത്തിൽ മൂന്ന് കാര്യങ്ങൾ ഉറപ്പിച്ചു. ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ, പ്രത്യേകിച്ച്
ലക്ഷ്യത്തിൽ എത്തുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, കോൺസെൻട്രേഷൻ; രണ്ട്, ഫിക്സിംഗ് ദി ഐസ് ഓൺ ദ ഗോൾ; മൂന്നാമത് ഡിവോട്ടഡ് ടു ദ കോളിംഗ്. ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കും. അത് അതിന്റെ 13-ാം വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ റിക്വയർമെന്റ്, അതായത് മൂന്നാമത്തെ ആവശ്യകത, അദ്ദേഹം പറയുന്നത് ഡിറക്ഷൻ, ശരിയായ ഒരു നടത്തിപ്പ് നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ അതിന്റെ 13-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം അദ്ദേഹം പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വെളിയുടെ വിടുതനായി ലാക്കിലേക്ക് ഓടുന്നു. ഓട്ടക്കളത്തിന്റെ ജയാളികളായി തരുവാൻ ആവശ്യമാകുന്ന ഒന്നാമത്തെ ആവശ്യകത ഹോളി ഡിസാറ്റിസ്ഫാക്ഷൻ, രണ്ടാമത്തെ ആവശ്യകത വിശുദ്ധ സമർപ്പണം, മൂന്നാമത്തെ ആവശ്യകത ശരിയായ ഒരു നടത്തിപ്പ് എന്നാണ്. ലോകജനത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ, അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ ജീവിതത്തില് പലപ്പോഴും ഉണ്ടാകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, അവരെപ്പോഴും പഴയ കാര്യങ്ങളെ നോക്കി മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. ആസ്തി കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ, 50 മുമ്പുള്ള കാര്യങ്ങൾ ഇപ്പോഴും പറയും, അയവിറക്കൊണ്ടിരിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഒരിക്കലും ഹൃദയത്തിൽ നിന്ന് കഴിഞ്ഞകാല ജീവിതത്തിന്റെ കൈപ്പേറി അനുഭവങ്ങളെ മറന്നു കളയാൻ കഴിയാത്ത ആളുകൾ, അത് അവിശ്വാസികളായ ആളുകളുടെ പ്രത്യേക സ്വഭാവമാണ്. എന്നാൽ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന് ഒരിക്കലും തന്റെ ജീവിതത്തിന്റെ ഓട്ടക്കളത്തിൽ ഓടുന്നത് ഫാസ്റ്റ് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് സക്സസ് ഇതിനെ താലോലിച്ചുകൊണ്ടല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുമ്പോട്ട് കുതിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഐ ഫോർഗെറ്റ് ദ പാസ്റ്റ്, പിമ്പിലുള്ളതിനെ മറന്നു. ഫോർഗെറ്റിംഗ് ദോസ് തിങ്സ് വിച്ച് ആർ ബിഹൈൻഡ്, പിമ്പിലുള്ളതിനെ മറന്നും മുമ്പിലുള്ളതിനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമാവധിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവം കാലം സമയം ഇതിനതീതനാണ്. സൃഷ്ടിയെല്ലാം കാലത്തിനും സമയത്തിനും അധീനരാണ്. ദൈവം അധീനനും നാം അധീനനുമാണ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, വി ആർ ഇൻ ദ്രീ ഡയമെൻഷൻ ആൻഡ് ഗോഡ് ഈസ് ഇൻ ദി ഫോർത്ത് ഡയമെൻഷൻ. അപ്പൊ ത്രീ ഡയമെൻഷനിലിരിക്കുന്ന മനുഷ്യന് ഫോർത്ത് ഡയമെൻഷനിലിരിക്കുന്ന ദൈവത്തെ വാസ്തവത്തിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. കാര്യം സൃഷ്ടിതാവ് എപ്പോഴും സൃഷ്ടിക്ക് വെളിയിലാണ്. അതുകൊണ്ടാണ് ഫോർത്ത് ഡയമെൻഷൻ ഇസ് ഗോഡ് എന്ന് ഐൻസ്റ്റീനൊക്കെ പറഞ്ഞത്. ഫോർത്ത് ഡയമെൻഷൻ വെറുതെ ദൈവമാണെന്നാണ് അതേ ഒരിക്കൽ പറഞ്ഞത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വാസ്തവത്തിൽ കാലത്തിൽ ജീവിക്കുന്നതുകൊണ്ട്, കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് മൂന്ന് പ്രവിശ്യമുണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. അതായത് ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഇത് മൂന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്, ദൈവത്തെ ബാധിക്കുന്ന വിഷയമല്ല. ദൈവം എല്ലായ്പ്പോഴും പ്രസന്റ് ആണ്. ജീസസ് ക്രൈസ്റ്റ് സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അപ്പൊ ദൈവത്തിന് എന്തല്ല? ദൈവത്തിന് പാസ്റ്റുമില്ല, പ്രസൻസുമില്ല. ഇന്ന് പറഞ്ഞാലും ഞാന് ഈ മുൻനിർണയത്തെ കുറിച്ച് ഒരാൾ എഴുതി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പൊ ഞാൻ ഒരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞു. അതായത് ദൈവം ഈ കാലത്തിനും സമയത്തിനും അതീതനാകിയാൽ ദൈവത്തിന് പാസ്റ്റുമില്ല, ദൈവത്തിന് ഫ്യൂച്ചറുമില്ല, ദൈവത്തിന് പ്രസന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ദൈവം നമ്മെ മുൻനിമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഇപ്പൊ രക്ഷിക്കപ്പെട്ടു, ദൈവം അതിനെ കാണുന്ന പ്രസന്റിലാണ്, നമ്മൾ അതിനെ കാണുന്ന പാസ്റ്റ് ഇവന്റ് ആയിട്ടാണ്. അതാ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞു കൊണ്ടുണ്ടായി. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ച് അവന്റെ സമയത്തിന്റെ ടൈം ലൈനെ അവൻ കാണുന്നത് ഇങ്ങനെയല്ല, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്നല്ല, ഫ്യൂച്ചർ, പ്രസന്റ്, പാസ്റ്റ് എന്നാണ്. അതായത് ഭാവിയെ നോക്കി വർത്തമാന കാലത്തെ ക്രമപ്പെടുത്തുകയും പിൽക്കാലത്തെ, മുൻകാലത്തെ മറക്കുകയും ചെയ്യുന്നതാണ് ഒരു ക്രിസ്തീയ വിശ്വാസി. അങ്ങനെ വരുമ്പോഴാണ് ലക്ഷ്യസ്ഥാനത്തെ ഭാവിയെ നോക്കി വർത്തമാനകാലം ക്രമപ്പെടുത്തിക്കൊണ്ട് മുൻകാലങ്ങളെ മറന്ന് അവന്റെ ജീവിതത്തിന്റെ ഓട്ടം മുമ്പോട്ട് വരുമ്പോഴാണ് ലക്ഷ്യസ്ഥാനത്തിൽ അവനെ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നത്. ഫോർഗെറ്റിംഗ് ദോസ് തിങ്സ് വിച്ച് ആർ ബിഹൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നോട്ട് ഫെയിൽ ടു റിമെമ്പർ എന്നല്ല, അതായത് ഓർക്കാൻ കഴിയാതിരിക്കുക എന്നല്ല. കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതാനുഭവങ്ങളെല്ലാം നമുക്ക് ഓർക്കാൻ കഴിയും. ഞാനിപ്പോ എന്റെ ജീവിത അനുഭവ കുറിപ്പ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ജെ സി പി എഴുതപ്പോ 800 പേജുണ്ട്, എന്നെ 750 പേജുണ്ട്. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ 40 ആത്മീയ ജീവിതത്തിലെ എ ടു ഇസഡ് മുഴുവൻ കാര്യങ്ങളും സംഗ്രഹമായി എഴുതുകയാണ്. അപ്പൊ ചിലത് വായിക്കുമ്പോൾ അല്പം പ്രയാസം വായിക്കുന്നവർക്കുണ്ടാകും, പിന്നെ അതുപോലെ തന്നെ ഇനി ജനിപ്പാനിരിക്കുന്ന തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ സംഗതി ഉണ്ടായിരുന്നു എന്നുള്ള ചിന്താക്കുഴപ്പം ഉണ്ടാകും. പക്ഷെ ഇതെല്ലാം ഒരു വിശ്വസ്തനായി എഴുതുക എന്നുള്ളത് ഞാൻ എഴുതുകയാണ്. അപ്പൊ നോക്കണം, അത് ഇവിടെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമ്മള് ഓർമ്മയില്ലാതെ അത് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോയെന്നല്ല, അതൊരിക്കലും മാഞ്ഞു പോകുകയല്ല, അതെല്ലാം മനസ്സിലുണ്ട്. പക്ഷെ അവിടുത്തെ ആവശ്യം അറിയാവോ, നോ ലോങ്ങർ വി ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പാസ്റ്റ് മെമ്മറീസ് എന്നാണ്. അതായത് കഴിഞ്ഞ കാല ജീവിതത്തിന്റെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തെ ചെയ്തില്ല, സ്വാധീനിച്ച് ലക്ഷ്യത്തിൽ നമ്മെ ഇരുത്തുന്നില്ല എന്നുള്ള അർത്ഥമാണ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിലെ പൗലോസ് തന്നെ ജീവിതത്തില് ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സാങ്കേതിക വിഷയങ്ങൾ, ഒരുപാട് ഇടർച്ചകൾ, ഒരുപാട് ദോഷങ്ങളൊക്കെ തന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതൊന്നും തന്റെ ജീവിതത്തെ
സ്വാധീനിക്കാൻ പൗലോസ് അനുമതിയിരുന്നില്ല. അദ്ദേഹം അത് പറയുന്നതിന്റെ അർത്ഥം അത് തന്നെ. അതുകൊണ്ട് ബ്രേക്ക് ദ പവർ ഓഫ് ദി പാസ്റ്റ് ബൈ ലിവിംഗ് ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഈ കഠിനകാലത്തിന്റെ ഈ ശക്തി എന്ത് ചെയ്യുക, ഭാവി കാലത്തെ നോക്കിക്കൊണ്ട് ആ ശക്തിയുടെ വ്യാപാരം നമ്മെ പുറകോട്ട് വലിക്കാതെ വേണം മുമ്പോട്ട് പോകുന്ന അനുഭവത്തെയാണ് അത് നമ്മെ സൂചിപ്പിക്കുന്നത്. ഈവൻസ് ഓഫ് പാസ്റ്റ് നോട്ട് ചേഞ്ച്, അതായത് കഴിഞ്ഞകാല ജീവിതത്തിന്റെ സംഭവ വികാസങ്ങളൊന്നും മാറ്റമുണ്ടാകില്ല. ബട്ട് അണ്ടർസ്റ്റാൻഡിങ് ഈ സ്റ്റേജ്, നമ്മുടെ അതേക്കുറിച്ചുള്ള നമ്മുടെ ധാരണ എന്ത് ചെയ്യുന്നു, മാറ്റപ്പെടുന്നു. വാട്ട് ഈസ് ഹാപ്പൻ കനോട്ട് ബി നളിഫൈഡ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ സംഭവങ്ങളും, അത് നന്മയായാലും തിന്മയായാലും, അതിനെ ഇല്ലായ്മയെ വരാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയ്ക്ക് മാറ്റമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ദാസനായ യോസേഫ്, യോസേഫ് അവന്റെ 11 ഭക്ത സഹോദരന്മാരും അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു, അവനെ പൊട്ടക്കടലിട്ടു, അവിടെ മിദ്യാനായക്കാർക്ക് അവനെ വിറ്റു, അവിടുത്തെ ബോധപൂർവ്വം റോഡിലേക്ക് അവൻ പോയി. അവരൊരു യുവാവിന്റെ യൗവനകാലത്തെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാമെന്ന അപ്പുറമുള്ള എല്ലാ കഷ്ടനഷ്ടങ്ങളും അവൻ സഹിച്ചു. പക്ഷേ അവൻ പറയുന്നത് അവൻ അതിനെ കണ്ടെന്നറിയാവോ, ഇൻ ഡിവൈൻ പെർസ്പെക്ടീവ്, അതായത് ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂ, ദൈവത്തിൽ ദൈവം അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ള നിലയിലാണ് യോസേഫ് അതിനെ കണ്ടത്. അതുകൊണ്ട് തന്റെ പാസ്റ്റ് മെമ്മറികൾ ഒരിക്കലും തന്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ അവൻ തയ്യാറായില്ല. അവൻ സഹോദരന്മാർ പറയാണ്, സഹോദരന്മാരെ, നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ അറിയുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞകാല ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങളെ എല്ലാം വാസ്തുത അതേ ഓർക്കുമ്പോൾ ദൈവത്തിന്റെ കാഴ്ചപ്പാട്, അതായത് ഇൻ ഡിവൈൻ പോയിന്റ് ഓഫ് വ്യൂ, ദൈവികമായ ദർശനത്തിൽ ആ കാര്യങ്ങളെ വിലയിരുത്തിയപ്പോൾ ആ പാസ്റ്റ് മെമ്മറി ഒരിക്കലും തന്റെ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് അവനെ പുറകോട്ട് വലിച്ചില്ല. അത് നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി, സഹോദരന്മാരുടെ ക്ഷേമത്തിനായി ദൈവം ഉപയോഗിച്ച മാർഗമാണെന്ന് മാത്രം അദ്ദേഹം വിലയിരുത്തി എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി നാലാമത്തെ ആവശ്യകത, അതായത് ലക്ഷ്യത്തിലെത്താനുള്ള നാലാമത്തെ ആവശ്യകത, ഡിറ്റർമിനേഷൻ, അതായത് നിശ്ചയദാർഢ്യത. ആ നിശ്ചയദാർഢ്യത എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും അതിപ്രധാനമായ ഒന്നാണ്. ദൃഷ്ടാന്തം പല പറയാനുണ്ടെങ്കിൽ ഇനിയും 14 മിനിറ്റേ ഉള്ളൂ, അതെല്ലാം പറയാൻ നോക്കുകയില്ല. മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന പ്രശസ്തനായ സയന്റിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ലോകം അറിയുന്ന ഒരു സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ രോഗഘടകയിൽ വളരെ സുഭോധശീലനായിട്ടാണ് അദ്ദേഹം അവസാന നിമിഷം ലേഖനം. അദ്ദേഹം അവിടെ കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന സമയമാകുമ്പോൾ മരിക്കും. അദ്ദേഹത്തിന്റെ കൂടെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്ത കോവർഗേഷനെല്ലാം അദ്ദേഹത്തിന്റെ രോഗഘടകയിൽ ഉണ്ടായിരുന്നു. ആ രോഗഘടകയിൽ അദ്ദേഹം ശാന്തനായി കിടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ മരിക്കും. അപ്പോൾ ഒരു യങ് സയന്റിസ്റ്റ് മുമ്പോട്ട് ഒന്ന് പറഞ്ഞു, അല്ലയോ മൈക്കിൾ ഫാരഡേ, അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ അങ്ങ് പറഞ്ഞ പോലെ അങ്ങ് മരിക്കും. ഈ കാലയവനിക്ക് അപ്പുറത്തേക്ക് അങ്ങ് മാറ്റപ്പെടും. അതുകൊണ്ട് ഞാൻ അതിപ്രധാനമായ ഒരു ചോദ്യം ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയാമോ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം സുസ്മേരവതനായി കിടന്നുകൊണ്ട് വളരെ ലളിതമായ സൗണ്ടിൽ അദ്ദേഹം ചോദ്യം പറഞ്ഞാട്ടെ, വിസ്പറിംഗ് വോയിസ് പറഞ്ഞു, ചോദിച്ചാട്ടെ. അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് യുവർ സ്പെക്കുലേഷൻ അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ, അതായത് നിന്റെ ജീവിതത്തിന്റെ ഈ മണ്ണത്തിനപ്പുറമുള്ള ജീവിതത്തെ കുറിച്ചുള്ള നിന്റെ നിഗമനം എന്താണ്. അദ്ദേഹം ആ കിടക്കെ കിടന്ന് പറഞ്ഞു, സ്പെക്കുലേഷൻസ് ഐ ഹാവ് ഓൺലി സർട്ടൈൻറ്റി, എനിക്ക് നിഗമനമൊന്നുമില്ല, എനിക്കുള്ളത് നിശ്ചയദാർഢ്യത മാത്രമാണ് എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പാണുള്ളത്, അല്ലാതെ നിഗമനമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോ അദ്ദേഹം മരിച്ചു, ഈ ഭൂമിയെ വിട്ട് മാറ്റപ്പെട്ടു. ഇവിടെ പറയപ്പെടുന്നത് ഓട്ടക്കളത്തിൽ ഓടി ജയാളിയാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപുരുഷനെ സംബന്ധിച്ച് അവൻ ആവശ്യമായിരിക്കുന്ന സ്പെക്കുലേഷൻ അല്ല. ഒരു പക്ഷേ ഞാൻ ചെന്നേക്കും, എത്തിച്ചേരാൻ സാധ്യതയുണ്ട്, പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാണ്, ശ്രമിക്കുകയാണ്, ഭാഗ്യം ഉണ്ടെങ്കിൽ എത്തും എന്നൊന്നുമല്ല. സ്ട്രോങ് ഡിറ്റർമിനേഷൻ, അദ്ദേഹം പറയാണ്, ആ ഉറച്ച തീരുമാനശക്തി, ഐ പ്രസ് ടുവേർഡ് ദ മാർക്ക് ഫോർ ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്, അതായത് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ ബിരുദനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. ഐ പ്രസ് ടുവേർഡ് ഫോർ ദ മാർക്ക് ഫോർ ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇതേ അർത്ഥമാണ് മൂന്നാമത്തെ മൂന്നാം വാക്യത്തിൽ ഐ ഫോളോ ആഫ്റ്റർ എന്ന് പറഞ്ഞ വാക്ക്, അതേ വാക്ക് ഗ്രീക്കിൽ അതേ വാക്ക് തന്നെ ഉപയോഗിച്ചു, സെയിം വേർഡ് ആണ് ഉപയോഗിച്ചിരുന്നത്. ശ്രദ്ധിക്കണം, അതിന്റെ ആശയം എന്താ ചോദിച്ചാൽ ഇൻഡൻസെന്റ് പറഞ്ഞു പറയും, എന്ന് പറഞ്ഞാൽ ആത്യന്തികമായിരിക്കുന്ന അത്യധ്വാനം, അതാണ് ഞാൻ അതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുക, ഇൻഡൻസെന്റ്. രണ്ടാമത് അതിന്റെ അർത്ഥത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്, ഹണ്ടർ പർസ്യൂയിങ് ഹിസ് പ്രേ, അതായത് വേട്ടക്കാരൻ താൻ ഏതൊരു മൃഗത്തെ പിടിക്കാനാണ് ശ്രമിക്കുന്നു, അതിന്റെ പിന്നാലെ തന്റെ സർവശക്തിയും സർവ ഉത്സാഹവും സർവ ബുദ്ധിയും ഉപയോഗിച്ച് അതിനെ പിന്തുടരുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഇവിടെ പറയപ്പെടുന്നത്. ഐ പ്രസ് ടുവേർഡ് ദ മാർക്ക് ഫോർ ദി ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്ര സംഗ്രഹമായി വിഷയം എടുക്കുന്നതുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് ഒന്നും പിന്നിലേക്ക് പോകാൻ വേറെ നിർവാഹമില്ല. നിങ്ങൾക്ക് സ്കെലിറ്റൻ മാത്രം തരുന്നു, പോലീസ് പറയാണ് ഞാൻ എന്ത് ചെയ്യാം, എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി
ഐ പ്രസ് ടുവേർഡ്, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ അത്യന്ത അധ്വാനിക്കുകയാണ്. രണ്ട്, ഒരു മൃഗത്തെ വേട്ടയാണെന്നും ആ മൃഗത്തിന്റെ പിന്നാലെ അതിലെ പശു എന്ന പോലെ ഞാൻ ഇങ്ങനെ അതിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിൽ ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ മുമ്പോട്ടുള്ള കേരളത്തിൽ ഐ പ്രസ് ടുവേർഡ് ദ മാർക്ക് ഫോർ ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറയുമ്പോൾ ഒഴിവാക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഐ മസ്റ്റ് ഡു ഇറ്റ് ഓൾ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഈ രോഗം പല ആൾക്കാർക്കും ഉണ്ട്, എന്ത് ചെയ്താലും ഞാൻ തന്നെ ചെയ്യണം. രണ്ട്, ഗോഡ് മസ്റ്റ് ഡു ഇറ്റ് ഓൾ, ദൈവം തന്നെ ചെയ്യട്ടെ. ഒന്ന്, ഞാൻ തന്നെ എല്ലാം ചെയ്യണം, മറ്റേ ദൈവം തന്നെ എല്ലാം ചെയ്യട്ടെ. രണ്ടും തെറ്റാ, ദൈവം നമ്മിലൂടെ ചെയ്യുക. അത് പൗലോസ് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പഠിച്ചപ്പോ പറഞ്ഞതാണ്, അതായത് ബിഫോർ ഗോഡ് വർക്ക് ത്രൂ അവർ ലൈഫ് ദാറ്റ് ഹി ഹാസ് ടു വർക്ക് ഇൻ അവർ ലൈഫ്. ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ ദൈവം എന്ത് ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം. ഇറ്റ്സ് ഓൾ ബൈ ഹിം ആൻഡ് ത്രൂ ഹിം ആൻഡ് ടു ഹിം. അവനാലും അവൻ മുഖാന്തരവും അവനിലേക്കുമാകുന്നു അവൻ എന്നേക്കും മഹത്വമാവുകയും. ഈ പ്രിൻസിപ്പിൾ പഠിച്ചവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വളരെ തീരുമാന ശക്തി, ഞാൻ ഉറപ്പും നിശ്ചയമുള്ളവനാണ്. അദ്ദേഹം പറയുന്നു ഒന്നും ചെയ്യുന്നു, പിന്നുള്ളതിനെ മറന്നിട്ട് മുമ്പുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമ വിളിയുടെ വിരുദ്ധനായി ലാക്കിനിയെ കൂടുന്നു. ആ ഡിറ്റർമിനേഷൻ ഉള്ളതുകൊണ്ടാണ് രണ്ട് തിമോത്തിയും നാലിന്റെ ആറിൽ വരുമ്പോൾ ഞാൻ ഓട്ടം തികച്ചു എന്ന് സാറ്റിസ്ഫൈ ആയി അദ്ദേഹം പറഞ്ഞു. ശ്രദ്ധിക്കണം, ഇനിയും അഞ്ചാമത്തെ വിഷയം, നാലെണ്ണത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതി അഞ്ചാമത്തേത് മൂന്നാമധ്യായത്തിന്റെ 15-16 വാക്യങ്ങളാണ്. ശരിയായ ശിക്ഷണം, ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരാൾക്ക് ജയാളിയായി തന്നെങ്കിൽ അതിന് വ്യക്തമായ ശിക്ഷണം ആവശ്യമാണ്, അല്ലെങ്കിൽ ഡിസിപ്ലീനിങ് ആവശ്യമാണ്. ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ച് അവൻ നിശ്ചയമായ ഓട്ടത്തിന്റെ എല്ലാ റൂൾസും പാലിച്ചിരിക്കണം, അതായത് എല്ലാ കൃത്യമായ റൂൾസ് പാലിക്കണം. റൂൾസ് പാലിക്കുന്നത് രക്ഷിക്കപ്പെടാനല്ല, രക്ഷിക്കപ്പെട്ടവൻ ഓടാൻ വേണ്ടിയാണ് റൂൾസ് പാലിക്കേണ്ടത്. ഇവിടെ പലയാളും പറയുന്നത് റൂൾസ് പാലിച്ച് രക്ഷിക്കപ്പെടുകയെന്നാണ്. അതിനുവേണ്ടി ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സമരം ചെയ്യുന്നുണ്ട്. പലരും പറയും നമ്മൾ അവസാനത്തോടെ ഇങ്ങനെ റൂൾസ് ഒക്കെ പാലിച്ച് കൃത്യമായി അങ്ങ് ചെന്നാൽ എത്തിച്ചേർന്നു പറയാം, അല്ലെങ്കിൽ നമ്മൾ പോക്ക എന്നാ പറയുന്നത്. അങ്ങനെയല്ല, സിറ്റിസനാണ് ഓടുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചു, അതായത് സിറ്റിസൺ അല്ലാത്തവന് ഒരു ഗെയിമിലും പങ്കെടുക്കാൻ ഡീസലിന് വാദമില്ലായില്ലോ. അപ്പൊ അവൻ ഓൾറെഡി സിറ്റിസനാ. ഇവിടെ നാം സ്വർഗീയ പൗരന്മാരാണ്, സ്വർഗീയ പൗരന്മാരായ നാം ആണ് ഓടുന്നത്. ഓട്ടകളത്തിൽ ഓടുമ്പോൾ ചെയ്യണം, ഒരുത്തരം ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് തിമോത്തിയോസ് എഴുതുന്നത് അപ്പോസ്തലൻ പറയുക. അപ്പൊ അവന് കുറെ ശിക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ശിക്ഷണം പാലിക്കാത്തവനെ, അതായത് ഈ ഡിസിപ്ലിൻ പാലിക്കാത്ത ആ ഓട്ടക്കളത്തിന് ഓട്ടത്തിന്റെ റൂൾസ് പാലിക്കാത്തവനെ ഓട്ടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. അതായത് യഥാർത്ഥ പൗരനാണെങ്കിൽ അതുകൊണ്ട്, പക്ഷേ ഓട്ടക്കളത്തിൽ ഓടാൻ അവന് പാർട്ടിസിപ്പേഷൻ ലഭിച്ചില്ല എന്നുകൊണ്ട് അവൻ പൗരനല്ല എന്ന് വരികയില്ല. അവൻ പൗരനാണ്, പക്ഷേ ഓട്ടക്കളത്തിൽ ഓടുവാൻ അവന് അവസരം നിഷേധിക്കും, പ്രിവിലേജസ് അവന് ലഭിച്ചു എന്ന് വരികയില്ല. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രിവിലേജസ് ലഭിക്കണമെന്നില്ല. പ്രിവിലേജസ് ലഭിച്ചവർ എന്ത് ചെയ്യണം, ലഭിക്കണമെങ്കിൽ ലഭിച്ചവർ ഓട്ടക്കളത്തിൽ റൂൾസ് കൃത്യമായി പാലിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്, ഒരു ഓട്ടക്കാരൻ അല്ലെങ്കിൽ ഒരു കായിക താരം അദ്ദേഹം ഈ ട്രെയിനിങ് കാലഘട്ടത്തിൽ പോലും അതിന്റെ റൂൾസ് തെറ്റിച്ചു കഴിഞ്ഞാൽ അവനെ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് പ്രഖ്യാപിക്കും. അത് വളരെ വ്യക്തമായി അവർക്കുള്ള റൂൾസ് ആണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി പോയാൽ, അല്ലെങ്കിൽ അവിടെ പരാജയപ്പെട്ടാൽ, നിയമാവലികൾ പാലിക്കാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മെ ഡിസ്ക്വാളിഫൈഡ് ആയി പ്രഖ്യാപിക്കും. എന്ന് പറഞ്ഞാൽ നീ അതിന് യോഗ്യനല്ലെന്ന്. ദൈവം നമ്മെ കൊണ്ട് ഏത് ശുശ്രൂഷ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു, ആ ശുശ്രൂഷ ദൈവം പരിണമിപ്പിച്ചാൽ അത് വിശ്വസ്തമായ കാര്യം ചെയ്യാൻ ഉള്ള എല്ലാ റൂൾസും ഒരു വിശ്വാസി പാലിക്കണം. എന്നാൽ മാത്രമേ ആ ശുശ്രൂഷ ജയമായി വിജയകരമായി പരിസമാപിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഒന്ന്, റൂൾസ് പാലിക്കാത്തവൻ പാർട്ടിസിപ്പേഷൻ അനുവദിക്കുകയില്ല. രണ്ട്, ട്രെയിനിങ് കാലഘട്ടത്തിലാണെങ്കിൽ പോലും റൂൾസിനെ ബ്രേക്ക് ചെയ്താൽ അവനെ ഡിസ്ക്വാളിഫൈഡ് ആയി പ്രഖ്യാപിക്കും. മൂന്നാമത്തെ വിഷയം, താൻ എന്ത് ചെയ്തിരിക്കുന്നു, പ്രേക്ഷകർ എന്ത് ചെയ്യുന്നു തന്നെ കുറിച്ച് എന്നുള്ളതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ഉയർന്നും ഗട്ടിയും പൊക്കി വെച്ചിരിക്കുന്ന ഭീമ എന്ന് പറയുന്ന ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം ന്യായാസനത്തിരിക്കുന്ന ഉപവിഷനായിരിക്കുന്ന ജഡ്ജ് ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് മനസ്സിലാക്കണം. അത് അവിടെ ഉപയോഗിക്കുന്ന അതേ വാക്കാണ് ഭീമാ സീറ്റിന് വേണ്ടി 2 Corinthians 5:10 പത്താം വാക്യത്തിൽ ബി മസ്റ്റ് ഓൾ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഭീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പോലീസ് പറയുന്ന ഇവിടുത്തെ അതേ ആശയമാണ്. അതായത് ഗ്രീസിലെ ആ ഈ ഓട്ടക്കളത്തിലെ കെട്ടിപ്പൊക്കിയ ഉയർന്നു പൊങ്ങിയുള്ള ഒരു സിംഹാസനത്തിൽ
ആ ഈ ഓട്ടകടത്ത് ഓടി ജയാളിയായി വരുന്ന ആളിനെ കിരീടമർപ്പിച്ച് അവന്റെ തലയിൽ ചൂടിച്ച് അവനെ ജയാളിയായി പ്രഖ്യാപിക്കാൻ ഒരു ജഡ്ജി പോണ്ട്. ആ ജഡ്ജ് എന്ത് വിധി പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവൻ ജയിച്ചോ കിരീടം കിട്ടിയോ എന്നൊക്കെ അവർ തീരുമാനിക്കുന്നത്. പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പോരുന്നു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചും ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തില് ചരിത്രം പഠിക്കുമ്പോൾ വളരെ നല്ല ഓട്ടക്കളത്തിൽ നല്ല പെർഫോമൻസ് ആയി ഓടി തുടങ്ങിയ ശേഷം ജീവിതം നന്നായി അവസാനിപ്പിക്കാൻ കഴിയാതെ പോയ അനേക ആളുകളുടെ ചരിത്രം നമുക്ക് ചുവന്ന രേഖയായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ലോത്ത് വലഞ്ഞു പോയ നീതിമാനായിരുന്നു, നന്നായി ഓടാൻ ആരംഭിച്ചു, പക്ഷേ അവസാനിപ്പിച്ചപ്പോൾ വല്ലാത്ത രീതിയിലാണ് അവസാനിപ്പിച്ചത്. രണ്ട്, സിംഷോനെ കുറിച്ച് ന്യായധന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, നന്നായി ഓടാൻ ആരംഭിച്ചു, അവസാനം ഫിലിസ്തീന്റെ കരങ്ങൾ തകർക്കപ്പെട്ട് ഒരു കളിപ്പാവയെ പോലെയായി തകർന്നു പോയി. പിന്നെ വായിക്കുന്നത് ശൗലിനെ കുറിച്ചാണ്, നന്നായി അഭിഷേകം ശിരസ് ഏച്ചു വാങ്ങി രാജവാഴ്ച ആരംഭിച്ചു, പക്ഷേ കിരീടം നഷ്ടപ്പെട്ടവനായി തകർന്ന് ഗിൽബോവ പർവ്വതങ്ങൾ സ്വന്തം വാളിന്മേൽ വീണ് നിഹതനായി തകർന്നു പോയി. 1 Samuel 28:31. പിന്നെ വായിക്കുന്ന പ്രവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലാണ്, അനന്യാസ് സഫേറ ദമ്പതികൾ നന്നായി ആരംഭിച്ചു, പക്ഷേ ദയനീയമായ നിലയിൽ പരാജയപ്പെട്ടു. ഇത് എണ്ണമറ്റ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ വിഷയത്തിലേക്ക് നമുക്ക് പറയാനായിട്ടുണ്ട്. ഞാനിവിടെ 5 കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഓർപ്പിച്ചത്. അതായത്, ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടക്കളത്തിൽ ഒരു വിശ്വാസി ഓടി ജയാളിയായി കിരീടം പ്രാപിക്കുന്നതിന് അനിവാര്യമായും ആവശ്യമായ 5 ആവശ്യകൾ. ഒന്ന്, ഹോളി ഡിസാറ്റിസ്ഫാക്ഷൻ, അതായത് ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. ഓരോ വിശ്വാസിയും തന്റെ ജീവിതത്തിലെ ഈ വിശുദ്ധ അസംതൃപ്തി അവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാൻ അവനൊരു പ്രേരക ശക്തി ലഭിക്കുകയുള്ളൂ. 2, ഡിവോഷൻ, പെർഫെക്റ്റ് ഡിവോഷൻ, അതായത് സമ്പൂർണമായ സമർപ്പണം. എവിടെ ദൈവം തമ്പുരാൻ നിർത്തിയിരിക്കുന്നു, ആ ഓട്ടക്കളത്തിൽ ഓടി അന്ത്യത്തോട് എത്തിച്ചേർന്ന് ജയം പ്രാപിക്കുക, അതിനായി ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഞാൻ എടുത്തോട്ടില്ല എന്ന് പറയുവാൻ സാധിക്കണം. 3, ഡിറക്ഷൻ, ശരിയായ നടത്തിപ്പ്. ആ നടത്തിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫോർഗെറ്റിംഗ് ദോസ് തിങ്സ് വിച്ച് ആർ ബിഹൈൻഡ്, പിമ്പുള്ളതിനെ മടക്കുക, മുമ്പുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമപ്രിയനായി ലാക്കിലേക്ക് ഓടുക. 4, ഡിറ്റർമിനേഷൻ, അതായത് നിറച്ച ദൃഢമായ തീരുമാന ശക്തി. ആ തീരുമാന ശക്തി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഓടുക തന്നെ ചെയ്യും. ഞാൻ ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പെട്ടെന്ന് സയന്റിസ്റ്റ് ഡോക്ടർ ജോർജ് ശാമുവേൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തിരുവല്ലയിൽ ഉണ്ടായിരുന്ന നവജീവബോധത്തിന്റെ ഡയറക്ടറായിരുന്ന, അമേരിക്കയിലെ മാസച്യുസെറ്റ്സ് ഹോസ്പിറ്റലിലെ ന്യൂക്ലിയർ മെഡിക്കൽ സയന്റിസ്റ്റായി ദീർഘകാലം സേവനം ചെയ്ത മഹാനായ മനുഷ്യൻ. അദ്ദേഹത്തിന് 2 മക്കൾക്കും സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന സ്യൂഡോബിസിഡോസിസ് എന്ന മാരകരമായ രോഗത്താൽ ബാധിതരായി മരിച്ചുപോയവരാണ്. അവരെ കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം സുഭിക്ഷയുടെ വിലയ്ക്ക് വേണ്ടി ജോലി റിസൈൻ ചെയ്തു വന്നു. റിസൈൻ ചെയ്തു വന്ന ഈ മനുഷ്യൻ ഇവിടെ വന്നപ്പോഴാണ് 200,000 ജന്മങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായാൽ അതിൽ ഒരാൾക്ക് അപൂർവമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു. 1989 വരെ ഈ രോഗത്തിന് കാരണമായ ജീനിനെ വൈദ്യശാസ്ത്രം കണ്ടെത്താത്തതുമായ മാരകരോ സ്യൂഡോബിസിഡോസിസ്, അതായത് സിസ്റ്റിക് ഫൈബ്രോസിസ്, ഈ രോഗത്തിനൊരു ബാധിതരായി. അവരെ അവിടെ ഇവിടുന്ന് കൊണ്ട് എഴുതി, പോയപ്പോഴേ ഞങ്ങൾ പറഞ്ഞതാ ഇതിന് പോകരുത്, മടങ്ങി വരൂ, ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുകയില്ല, അവിടെ AC ഇല്ല, അനുകൂല കാലാവസ്ഥയില്ല, സാഹചര്യങ്ങളില്ല, മടങ്ങി വേണം. ഇങ്ങനെ അദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ ഇദ്ദേഹം അവർക്ക് എഴുതിയ ഒരു കത്തിന്റെ പകർപ്പ് അദ്ദേഹം തന്നെ കാണിച്ചിരിക്കും. ആ കത്തിന്റെ പകർപ്പ് ഇതാണ്: സർക്കംസ്റ്റാൻസസ് ഇൻ ദ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ മേ ബി ചേഞ്ച്ഡ് ബട്ട് ദി കമ്മിറ്റ്മെന്റ് കനോട്ട്. അതായത്, ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം, എന്നാൽ ദൈവസന്നി ചെയ്ത പ്രതിഷ്ഠയ്ക്ക് ഒരുപാടും മാറ്റം വരാൻ പാടില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ ശരിയായ ഒരു ഡിറ്റർമിനേഷൻ, എന്നെ വിളിച്ച ദൈവം ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ആരെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവരെന്റെ ഉപനതി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു, ഇതാണ് ഡിറ്റർമിനേഷൻ. ഫൈനലി ഡിസിപ്ലിൻ, ശരിയായ ശിക്ഷണബോധം. ഈ 5 ആവശ്യകൾ നിവർത്തിച്ചാൽ എന്ത് ചെയ്യും? ജയാളികളായി ഈ ട്രാക്കിൽ ഓടി ഫിനിഷ് ചെയ്ത് കിരീടം പ്രാപിപ്പാൻ നമുക്ക്. ഇതിന്റെ 3-ാം ഭാഗം ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-21 പോൾ ലുക്കിംഗ് ടുവേർഡ് ദ ഫ്യൂച്ചർ, പോൾ ആൻഡ് ഏലിയൻ, അത് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക്
പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.